رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين آدرني رايا സാദാത്തുക്കൾ, ഉസ്താദമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ജാമിഅ സഅദിയ്യയുടെ 44-ാം വാർഷിക സമ്മേളനത്തിലാണ് നാം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് 4444 നാരിയത്തു സലാത്ത് ചൊല്ലുന്നവരാണ് നാം. 44-ാമത്തെ ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും വേദനയുള്ള, നമ്മുടെ മനസ്സിൽ പ്രയാസമുള്ള വിഷയം എല്ലാ മഹാന്മാരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഷെയ്ഖുൽ മശായിഖ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ വിയോഗമാണ്. അല്ലാഹു തആല സയ്യിദവർക്ക് വലിയ ദർജയെ ഏറ്റു കൊടുക്കുകയും അവിടുത്തെ ബറക്കത്ത്, അഹ്ലു ബൈത്തിന്റെ മൊത്തം ബറക്കത്ത്, ഉലമാഇന്റെ ബർക്കത്ത്, അതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് നമുക്കും ഇവിടെ നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങുന്നവർക്കും ഇറങ്ങിയവർക്കും, അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ എല്ലാ ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും സഹകാരികളായ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. നീണ്ട സമയം പ്രസംഗിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തിട്ടുള്ളവർ ഉണ്ട്. ആ ഹിദായത്തിന്റെ വെളിച്ചം നിലനിൽക്കുന്നവരും നഷ്ടപ്പെട്ടു പോകുന്നവരും ഉണ്ട്. അള്ളാഹുവെ, നിലനിൽക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സുഹൃത്തുക്കളെ, എല്ലാവരും എഴുന്നേറ്റ് ഒരു പത്ത് ലാ ഇലാഹ ഇല്ലാ താജുൽ ഉലമയുടെ പേരിൽ വെച്ചോളണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു,
لا إله إلا الله 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 أرحم الراحمين يا ربنا അടിയങ്ങളായ ഞങ്ങൾക്ക് മുഴുവനും മഹാനായ താജല്ലുലും അവസാന സമയം ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് അവസാന സമയം കണ്ടവരൊക്കെയും നേരിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കും ലാഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ധാരാളം ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. باب خوف المؤمن ان يحبط عمله من حيث لا يشعر باب خوف المؤمن ان يحبط عمله وهو لا يشعر അറിയാതെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അമൽ അതേ باب خوف المؤمن من يحبط عمله ഒരു മനുഷ്യന്റെ അമൽ അറിയാതെ പൊളിഞ്ഞു പോകുന്നതിനെ മുഅ്മിനായ മനുഷ്യൻ ഭയപ്പെടുന്ന അധ്യായം. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു അധ്യായമാണ് ഇത്. വളരെ ചിന്താർഹമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ അധ്യായം കൊണ്ടുവന്നത് എന്തിനാണ്? സുഹൃത്തുക്കളെ, ഈമാനുള്ള മുഅ്മിനായ മനുഷ്യർ എപ്പോഴും ഭയപ്പെടേണ്ടത് എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഭയം. എല്ലാ മഹാന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹാന്മാരും ഭയത്തോടുകൂടെ ജീവിച്ചിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മയും സാലിഹീങ്ങളുടെ മസലക്കിൽ കടന്നവരായി സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രഗൽഭൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അവരല്ലേ ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരെ മറിഞ്ഞ് മറികടക്കുന്ന ഒരു വലിയും ഇല്ല, ഒരു സാധാരണ മലക്കും ഇല്ല. സാധാരണ മലക്കുകളെക്കാൾ ബഹുമാനം അള്ളാഹുവിന് നൽകിയിട്ടുള്ളവരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ഔലിയ. ഞാൻ ഈ അടുത്ത് സൂറത്തുൽ കഹ്ഫ് 12 ദിവസം പ്രസംഗിച്ചു. ഇനിയും ഇൻഷാല്ലാ 3 ദിവസം കൂടി പ്രസംഗിച്ച് തീർക്കണം എന്നുണ്ട്, അല്ലെ 2 ദിവസം കൊണ്ട് തീർക്കണം എന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഔലിയാക്കൾ കറാമത്ത് സൂറത്തുൽ കഫിന്റെ തഫ്സീറിൽ ഇമാം റാസി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം കറാമത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീ ആണി ഇങ്ങനെ കത്തുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറിയൊരു മേത്തട്ടം കൊടുക്കുന്നു. ഈ തുണി കൊണ്ട് തീയിനെ നിങ്ങൾ ആട്ടിയോടിക്കണം എന്ന് പറഞ്ഞിട്ട് തീക്ക് തീയിനെ ആട്ടിയോടിക്കാൻ തട്ടം കൊടുക്കുന്നു, തുണി കൊടുക്കുന്നു. ആ തുണി തീയിന്റെ ഭാഗത്തേക്ക് നീക്കുമ്പോൾ തീ നീങ്ങി 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 പോകുന്നു. കാരണം ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത തട്ടമാണ്. ഇമാം ശൗക്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയോ ആയിരക്കണക്കായ കറാമത്തുകൾ ലോകത്തിൽ അതാ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉഹദ് പർവ്വതം ഒന്ന് കുലുങ്ങിയപ്പോൾ, ഭൂമി ഒന്ന് കുലുങ്ങിയപ്പോൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പർവ്വതത്തിന്റെ മേലെയുള്ള സമയത്ത് ഉഹദ് പർവ്വതം കുലുങ്ങിയപ്പോൾ ഉഹദേ അടങ്ങണം, ഇന്നമാ അലൈക നബിയുൻ വസദ്ദീഖുൻ വശഹീദാനി
നിന്റെ മേലെയുള്ളതൊന്ന് നബിയാണ്, ഒന്ന് സദീഖാണ്, രണ്ട് ഷഹീദായി മരിക്കുന്ന മഹാന്മാർ, ഒന്ന് ഉമറും ഖത്താബും തങ്ങളും, ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാണ് എന്ന് പറഞ്ഞപ്പോൾ പർവ്വതത്തിന്റെ കുലുക്കം നിന്നുവെന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് വന്നിട്ടില്ലേ. എന്നാൽ ഭൂമി കുലുങ്ങുന്ന സമയത്ത് കയ്യിലുള്ള ഗുർവത്തെടുത്ത് ഭൂമിയിലേക്ക് ഒരൊറ്റ അടി കൊടുത്തതിനു ശേഷം അടങ്ങിക്കൊള്ളണം, ഞാൻ നിന്റെ മേലെ ഭരണം നടത്തുന്ന സമയത്ത് നീതി പുലർത്തിയിട്ടില്ലേ, ഞാൻ നീതിയോടുകൂടി എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഇവിടെ വളരെ നന്നായി ഭരണം നടത്തുമ്പോ നീ എന്തിനു കുലുങ്ങണം, അടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുടെ ഉലുക്കം നിന്നുപോയി എന്ന് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആ നിലക്കുള്ള മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദിയും ഭീകരവാദിയുമായ ഒരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഠാരി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണുപോയി. വീഴുന്ന സമയത്ത് ജമാഅത്തിന് ഇമാമത്തിന് നേതൃത്വം കൊടുക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചു. ആ കഠാരി കൊണ്ട് 13 ആളുകളെ അവൻ കുത്തിക്കളഞ്ഞു. 7 ആളുകൾ മരണപ്പെട്ടുപോയി. സുഹൃത്തുക്കളെ, ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് എടുത്തുകൊണ്ടുപോയി കിടത്തിയപ്പോൾ ആ കിടത്തിയ സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് മുന്തിരിങ്ങയുടെ വെള്ളം മറ്റു വെള്ളം അവിടുത്തേക്ക് കുടിക്കാൻ കൊടുത്തപ്പോൾ അതെല്ലാം വയറ്റിന് പറ്റിയ മുറിയുടെ ഉള്ളിലൂടെ പുറത്തേക്കൊഴിഞ്ഞുപോയി. ഇനി ഞാൻ ഇവിടെ കൂടുതൽ ജീവിക്കുകയില്ലെന്ന് ഉറപ്പായപ്പോൾ അവിടെ അതാ സങ്കടത്തോടെ കിടക്കുന്നു. അവിടുന്ന് പൊട്ടിക്കരയുന്നു, അവിടുന്ന് പൊട്ടിക്കരയുന്നു. ഞാൻ ബഹുമാനപ്പെട്ട താജുലുലമാ തങ്ങൾ അവരുകളെ വഫാത്തിന്റെ അല്പദിവസം മുമ്പ് ചെന്നപ്പോൾ പോയി കണ്ടപ്പോൾ ഞാൻ മന്ത്രിപ്പിച്ചു. എന്റെ കൂടെ കൊണ്ടുവന്നൊരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ മന്ത്രിപ്പിച്ചു, എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് പോകണം, എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ നിലക്കും നേരത്തെ ഉണ്ടായിരുന്ന ആ സ്നേഹവും ആ ഓർമ്മയും ആ കഴിവും എല്ലാം പ്രകടമായി കണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ വിട്ടുപിരിഞ്ഞ് പോകുന്ന കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അവിടുത്തെ വഫാത്തുണ്ടായത്. അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. വഫാത്തിന്റെ ദിവസം പോയി കണ്ട രണ്ട് സാധാരണക്കാരെ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചതല്ല. ബഷീർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, കർണാടകക്കാരനാണ്, മിനിഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന വഫാത്താകുന്ന ദിവസത്തിന് അന്ന് അവിടെ പോയ ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആ കിടത്തം കണ്ടപ്പോൾ നിങ്ങളെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്, ദിക്റിങ്ങനെ ചൊല്ലുന്നു, വേറൊന്നും സംസാരിക്കുന്നില്ല. അത് കണ്ടപ്പോൾ നിങ്ങളുടെ ഡ്രൈവർ അബ്ദുറഹ്മാനെ വിളിച്ച് താജുല്ലുലമ ഇതാ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ വഫാത്തിനെ കുറിച്ച് വാള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമായപ്പോൾ 3 തുണി കഫൻ ചെയ്യാൻ വേണ്ടി സംഘടിപ്പിച്ച് കുളിച്ച് വൃത്തിയായി 3 തുണിയും ശരീരത്തിൽ പുതച്ചിട്ട് സഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ച് അതാ മർഹബ അഹ്ലം വസഹ്ലാ എന്ന നിലക്ക് മലക്കുൽ മൗത്തിനെ കാത്തിരുന്ന സംഭവം
അതാ പല കിതാബുകൾ പോലെ പല ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാര് വേദ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പച്ച പുതപ്പും പുതച്ച് തങ്ങളവറികളിങ്ങനെ ദിക്റുചൊല്ലി ഇങ്ങനെ മറ്റൊന്നും സംസാരിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ വഫാത്ത് അടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയതിനാൽ നിങ്ങളുടെ ഡ്രൈവറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നുവെന്ന് ഒരു സാധാരണക്കാരനായ ബഷീറിന് ഞാൻ എന്നോട് പറഞ്ഞു. ഇന്ന് അതേ വിഷയം തന്നെ നിങ്ങളെ കാസർകോട്ടുകാരനായ സാലിഹാജി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ദിക്റുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആ മഹാൻ, ദിക്റുകളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചു. പക്ഷേ ഞാൻ ആ ചെന്ന ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ വഫാത്തിനോട് അടുത്ത സമയത്ത് കരഞ്ഞിട്ടുണ്ടല്ലോ, സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. അതുപോലെ അവിടുന്ന് ആ സംസാരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് മന്ത്രിച്ചു എന്നതിനിടയ്ക്ക്, അതുപോലെ അതാ കൂടെ കൊണ്ടുപോയ കുട്ടിക്ക് മന്ത്രിച്ചു കൊടുത്തതിനിടയ്ക്ക്, ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞതിനിടയ്ക്ക് അവിടുന്ന് ഒന്നങ്ങ് പൊട്ടി. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിച്ചുപോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിയങ്ങ് കരഞ്ഞപ്പോൾ അതാ ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പിൽ ചെറിയ കുട്ടിയാണ് സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. പക്ഷേ മുതിർന്ന മഹാന്മാർക്ക് ഇബ്നു അബ്ബാസ് തങ്ങളോട് വലിയ സ്നേഹമാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സുന്നത്തു ജമാഅത്തിന്റെ രംഗത്ത് ഹവാരിജുകൾ, ആ ഹവാരിജുകൾ അതാ മുസ്ലിം ഉമ്മത്ത് ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ഇന്നത്തെ മുജാഹിദും ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയും ഇന്നത്തെ വ്യാജ തരീഖത്തുകാരും സർവ്വബിദഅത്തുകാരും വാദിക്കുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളും അലിമീങ്ങളും സഹാബികളും ശിർക്ക് ചെയ്തവരാണെന്ന് വാദിച്ചുവന്ന ഖവാരിജ്, ആ ഖവാരിജിനോട് സംവാദം നടത്തിയിട്ട് ഒരൊറ്റ സംവാദത്തിൽ 4000 വരുന്ന ബിദഅത്തിന്റെ കക്ഷികളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനായിരുന്നു ഹബീബായ നബിതങ്ങളുടെ പൊരുത്തം കിട്ടിയ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. സഹീഹുൽ ബുഖാരി ഇവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ആവശ്യപ്പെടാതെ തന്നെ വെള്ളം കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ആരാണ് വെള്ളം കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് ആണെന്ന് മറുപടി കിട്ടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആശീർവദിക്കുന്നു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹുവേ ഈ കുട്ടിക്ക് എന്ന് ദുആ ചെയ്തു കൊടുത്തതിനാൽ ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. സുബ്ഹാനല്ലാഹ്. ഞാൻ കുറ്റ്യാടിയിൽ പോയി 40 നബിദാൻ കഴിക്കാത്ത കുറ്റ്യാടിയിൽ, 40 മൗലിദില്ലാത്ത കുറ്റ്യാടിയിൽ, 40 മക്കയിൽ മദീനയിലുള്ള പോലെ 20 തറാവീഹ് നടക്കാത്ത കുറ്റ്യാടിയിൽ, അവിടെ ഓലശല് കെട്ടിയിട്ട് അറബിയിലുള്ള ജുമയും 20 തറാവീഹൊക്കെ നടത്തി നബി സല്ലല്ലാഹു നിങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന്റെ തെളിവ് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോ ബഹുമാനുടെ സയ്യിദി മുഹമ്മദ് അലവിൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബാഖാഅത്ര എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുൽ ബി ഫളില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഉൻ, അവർ സംഘടിപ്പിക്കുന്ന മുഴുവൻ പരിപാടികളിലും ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ഖൈറായ പരിപാടി ഖുർആന് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച ആയത്ത് മഹാനവകൾ ഉദ്ധരിച്ചത് കണ്ടതുകൊണ്ട് ഞാൻ അവിടുന്ന് തെളിവുദ്ധരിച്ചു. ഉദ്ധരിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ വയനാട്ടിൽ നിന്ന് ഒരു മൗലവി വന്നിട്ട് ഒരൊറ്റ വെല്ലുവിളി, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന് വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് മുഹമ്മദ് നബിയാണ് എന്ന് വലത്തോട്ട് എഴുതിയ വല്ല തഫ്സീറിലും കാണിച്ചിരുന്നു. ഒരൊറ്റ വെല്ലുവിളി ഞാൻ റൂഹൽ മഹാനി തഫ്സീർ എടുത്തുകൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീർ ബിഫളില്ലാഹി എന്നതുകൊണ്ട് ഖുർആനാണ് ഉദ്ദേശം, വബി റഹ്മത്തിഹി എന്നതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉദ്ദേശം. ഇബ്നു അബ്ബാസിനേക്കാൾ വലിയ മുഫസ്സിർ ആരാണ്? ആ അബ്ദുൽ
സാഹിബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ വന്ന് സമാധാനിപ്പിക്കുന്നു, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കണേ ഓ അമീറുൽ മുഅ്മിനീൻ, ലിഖിദമിക ഫിൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിൽ വളരെ മുന്നേ ഉള്ളവരാണ്. താജുൽ ഉലമ വേർപിരിഞ്ഞപ്പോ മഹാനായ നൂറുൽ ഉലമയെ നമ്മുടെ സമസ്ത മുശാവറ ഒന്നടങ്കം നൂറുൽ ഉലമയെ നിർബന്ധിച്ചു, നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം. എന്താണ് അതിന്, ഞാൻ എന്തിനേറ്റെടുക്കണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഖമറുൽ ഉലമ പറഞ്ഞ മറുപടി അതാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് അതേ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ മറുപടി, ലിഖിദമിക, നിങ്ങളെപ്പോലെ സമസ്തയിൽ പാരമ്പര്യമുള്ള മറ്റൊരു പണ്ഡിതൻ ഇന്ന് ഒരു സമസ്തയിൽ ജീവിച്ചിരിപ്പില്ല. മഹാനായ നൂറുൽ ഉലമ ബാഹു എവിടത്തേക്ക് ദീർഘായുസും അഭിയത്തും നൽകണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സമാധാനിപ്പിക്കാൻ, ലിഖിദമിക ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വളരെ നേരത്തെയുള്ളവരാണ് തങ്ങൾ. രണ്ടാമതായി പറഞ്ഞു, വസഹിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാറഖത വഹു അൻകറാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഹവസിച്ച് അവിടുന്ന് ജീവിച്ചു. നബി തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ പൊരുത്തം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മുതഅല്ലിമീങ്ങൾക്കറിയാം, ഇശാ നിസ്കരിച്ചാൽ വിത്ര് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിത്ര് നിസ്കരിച്ച് കിടന്നുറങ്ങുന്ന ആളാണ്. രണ്ടാളും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, പക്ഷേ വിത്ര് ഇശായിന് ശേഷം ഉറക്കിന് മുമ്പ്. നിങ്ങൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഥവാ ഉറങ്ങിപ്പോയിട്ട് എന്റെ വിത്ര് പോയാലോ പേടിച്ചിട്ടാണ്. ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിച്ചു, ഹബീബായ നബിനങ്ങൾ, എന്തുകൊണ്ട് നിങ്ങൾ ഇശാ നിസ്കരിച്ചിട്ട് വിത്ര് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു? ഓ നബിയേ, ഇയാനും ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര എന്നൊരു ഹദീസിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വിത്ര് അവസാനമാക്കുന്നതിനൊരു പുണ്യമുണ്ടല്ലോ. ഈ എന്റെ നഫ്സ് വിത്ര് നിസ്കരിക്കാതെ ഉമർ, എന്റെ നഫ്സ് ഉറങ്ങൂല, എനിക്കുറപ്പാണ് നബിയെ ഉറങ്ങൂല. അത്ര വലിയ മനക്കരുത്തുള്ള സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്. സുഹൃത്തുക്കളെ, ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അമല് പറയണോ, ഒരൊറ്റ നേരത്തെ അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത് ഒരു രണ്ട് തോട്ടം കാണാൻ പോയതിനാലാണ്. അതിനാ രണ്ട് തോട്ടവും സാധുക്കൾക്ക് അതാ ധർമ്മമായി നീക്കി വെച്ച ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഇബ്നു അബ്ബാസ് തങ്ങൾ കാണുന്ന മഹത്വം, വസഹിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാറഖക വഹു അൻകറാദ്, നബി തങ്ങളെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. ശേഷം സിദ്ദീഖുൽ അക്ബറിന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയും വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് മഹാനായ താജുൽ ഉലമ വരെയുള്ള എല്ലാ പ്രസിഡന്റിന്റെയും പൊരുത്തം എം എ ഉസ്താദിനും കാന്തപുരം ഉസ്താദിനും കിട്ടിയിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഞങ്ങളെ സംഘടനയുടെ കരുത്ത്. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുന്നു. അത് പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളെ പൊരുത്തവും അങ്ങേക്കുണ്ട്, അവിടുന്ന് ഭയപ്പെടണ്ട. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അപ്പോഴും കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? ഇബ്നു അബ്ബാസ് അതൊക്കെ എനിക്കെന്റെ അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹമാണ്. ഇബ്നു അബ്ബാസേ
പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ഉമറിനെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിൽ ഉമറിനെ നിർത്തുമ്പോൾ, ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും ഉമറിന്റെ കൈവശമുണ്ടെങ്കിൽ അത് മുഴുവനും കൊടുത്തിട്ട് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ ഉമർ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അവിടെ ദുനിയാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ലല്ലോ ഇബ്നു അബ്ബാസേ. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും കരയുന്നു. അവസാനം സമാധാനത്തിന് വേണ്ടി അവിടുന്നും പറയുന്നു, അബ്ദുള്ള മകനെ വിളിച്ച് പറയുന്നു, നീ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സിദ്ദീഖുള്ള ഖുബൈർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്ത് ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ട്, അത് ഈ സാധുവായ ഉമറിനെ തരുമോ എന്ന് ചോദിക്കണം. എന്തിനാണ് ആ രണ്ട് മഹാന്മാർ കിടക്കുന്ന ജാറത്തിൽ ബറക്കത്തിറങ്ങും റഹ്മത്തിറങ്ങും, ആ റഹ്മത്ത് ഈ പാവപ്പെട്ട ഉമറിന് കിട്ടിയിട്ട് രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്ന തവാദുകൾ, എന്ന് ചിന്തിക്കുന്ന ഈമാനിന്റെ കട്ടി, അങ്ങനെ ചിന്തിക്കുന്ന മഹത്വം സയ്യിദുനാ പ്രകടിപ്പിച്ചില്ലേ? ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതിനു വേണ്ടിയാണ് ചോദിച്ചു വാങ്ങിയതെന്ന് ഇബ്നു ഹജ്ർ തങ്ങളുടെ ആ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ? മുതഅല്ലിമീങ്ങളെ, ഈ നിലക്ക് വഫാത്ത് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാർ അള്ളാഹുവിനെ ഭയപ്പെട്ടു പൊട്ടിക്കരഞ്ഞു. അവർ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചു. അള്ളാഹുവിനെ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ, അത് തന്നെയല്ലേ താജുൽ അലമക്കും സംഭവിച്ചത്? ആരാണ് പോയി നോക്കിയവർക്ക് ഇത് മനസ്സിലാകാത്തത്? ഞാൻ അന്വേഷിച്ച് സംസാരിക്കുന്നില്ല, പ്രസംഗം നിർത്തണമെന്നുള്ള എഴുത്തല്ല. KA 19 എന്താണ് ഈ എഴുതിയത്? 19 പി 57 98 പിന്നെ എന്താണ് KL 6 60 C 43 45. ഒന്നുകൂടി പറയുന്നു, ആ വണ്ടി നമുക്ക് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇമാത്തത്തുള്ളത്. അതിന് ചെറിയ അതിൽ ഏറ്റവും ചെറിയെന്നാ പറയാ, ചെറിയെന്ന് തന്നെ വലിയതാണ് വേണം, അത് തീരെ ചെറുതല്ല. ഇമാത്തത്തുള്ളത് അതിന് ചെറിയ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ തന്നെ ബന്ധാണ്, വഴി തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ആരും വെച്ചതല്ല, അതുകൊണ്ട് അവരറിയിക്കുകയാണ്. അവരത് പോയിട്ട് മാറ്റി വെച്ചു കൊടുക്കണം. KA 19 P 57 98 വണ്ടി, KL 60 C 43 45 വണ്ടി മാറ്റിക്കൊടുക്കണം. നമ്മുടെ സാഗർ മുഹമ്മദ് ഹാജി അടിയാർ കണ്ണൂർ താജുൽ ഉലമ ഭവനത്തിലേക്ക് 1,10,100,000 150,000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല മുഹമ്മദ് ഹാജിക്ക് എല്ലാ ബർക്കത്തും അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഞാൻ മിന്നാന്ന് ഒരു സ്ഥലത്ത് പാതിരക്ക് അവിടെ പ്രസംഗിക്കാൻ എത്തി തന്നെ രണ്ട് പരിപാടി, കർണാടകയിൽ നിന്ന് എന്റെ മൂന്നാമത്തെ പരിപാടി 1 മണിക്കാണ് എത്തിയത്, പിരിഞ്ഞ 2 മണിക്കാണ്. അപ്പോഴും അവിടെ ഉണ്ട് മുഹമ്മദ് ഹാജി, അയാൾ ഈ വലിയ തിരക്കും കാര്യമൊക്കെ ഉള്ള വലിയൊരു മുതലാളിയാണ്. അതേ അവിടെ ഉണ്ട്, ഞാൻ അവിടുന്ന് കണ്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ സാഗറിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഹൈർ ബർക്കത്തുണ്ട്. അതുപോലെ നമ്മുടെ മൻസൂർ ഹാജി അടക്കം പല ആളുകളും കൂടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും അതുപോലെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്തിയുടെ താജുൽ ഉലമയുടെ ഭവനത്തിലേക്ക് ആരാണോ കൊടുക്കുന്നത് അതൊക്കെ അള്ളാഹു ജാരിയായ സ്വത്തയെ നിലനിർത്തി താജുൽ ഉലമയുടെ കൂടെ അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു വിഷയമാണ്. ഞാൻ ഈ അടുത്ത് ഒരു വ്യാജത്തെളിയിക്കത്തുകാരുടെ പ്രസംഗം സീഡി കേട്ടു. ഞാൻ എഴുന്നേൽപ്പിച്ച് ഒരു 10 നിക്രി അല്ലേ ചോദിച്ചു, അത് അതബുകേടായി കേട്ടും തോന്നരുത്. അതിനെപ്പറ്റി ഒരു മസല പറയാനുണ്ട്. ഒരു 3 സലാത്ത് എഴുന്നേറ്റ് ഒന്ന് ചൊല്ലിയാൽ ഞാൻ പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എന്തൊരു സന്തോഷമായി ഈ സദസ് നോക്കുമ്പോ. ഏകദേശം തലകെട്ടാരാ, ഏകദേശം വെള്ളക്കുപ്പലക്കാരാ, ഒരുപാട് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളാ. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോ വലിയ സന്തോഷ, കാരണം വിത്ത് തേങ്ങ അരക്കുന്ന തേങ്ങ ഒരുപോലെയല്ല.
വിത്ത് തേങ്ങയാവുമ്പോ അത് പിന്നെങ്ങനെ അത് മുളച്ചിട്ട് അതിന് ആ തെങ്ങുമ്മല് പിന്നെ തേങ്ങ ഉണ്ടാവും, അതിമല് പിന്നെയും വിത്ത് തേങ്ങ ഉണ്ടാവും, പിന്നെയും തേങ്ങ ഉണ്ടാവും. ഇങ്ങനെ മുസ്ലിയാമാർക്ക് ഇൽമു കിട്ടിയാല് അവർ പിന്നെ ഇങ്ങനെ അത് വിത്ത് തേങ്ങ വിത്ത് തേങ്ങ വിത്ത് തേങ്ങ ഇങ്ങനെ എത്രയോ ഫലം കിട്ടും. സാധാരണക്കാർക്ക് കിട്ടിയാല് അരക്കുന്ന തേങ്ങ പോലെ അപ്പൊ പാച്ചങ്ങ് തീർന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ മുതലിമീയൊക്കെ എൽമു കിട്ടിയാല് അത് പിന്നെ കയ്യാമെന്നാട് വരെ ഇങ്ങനെ തുടർന്ന് നീങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സംഗതി പറയാന്ന് വെച്ചതാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ചില ഓരോരുത്തർക്ക് ഓരോ സംശയ. ഇപ്പൊ അസ്റഖ എല്ലുന്ന സമയത്ത് എന്ന് പറയുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്ന് ഹബീബായ നബിതങ്ങള് മധുഹ ചെയ്യുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോ ചിലർക്ക് സംശയം, അങ്ങനെ പേനിട്ടിന്ന് ഒരു സംശയം. ചിലർക്ക് സലാത്തിൽ മൈനെടുക്കാൻ പറഞ്ഞാൽ അവർ സംശയം, ചിലർക്ക് നിക്കുകയിൽ മൈനെടുക്കാൻ പറഞ്ഞാൽ അവർ സംശയം. അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇവരെല്ലാവർക്കും സംശയമില്ലാത്തൊരു രംഗമുണ്ട്. ഒരു മാഷക്കും സംശയമില്ല, ഒരു ഡോക്ടർക്കുമില്ല, എഞ്ചിനീയർക്കുമില്ല, ശാസ്ത്രജ്ഞനുമില്ല, അല്ലാത്തവനുമില്ല, മുസ്ലിയാർക്കുമില്ല, സാധാരണക്കാർക്കുമില്ല, മുജാഹിദിനുമില്ല, ജമാഅത്തുകാർക്കുമില്ല, തബ്ലീഗുകാർക്കുമില്ല, അതുപോലെ തന്നെ വ്യാജത്തിന് ആർക്കും തർക്കമില്ല. എപ്പോ സുബ്ഹാനല്ലാഹ്, ജനഗണമന ചൊല്ലും മൈനെടുക്കുമ്പോ ശരിക്കും ആലോചിക്കണം. ജനഗണമന അതിനായക ജയ ഹേ എന്ന് പറയുമ്പോ എല്ലാവരും എഴുന്നേക്കുന്നു, സൈലന്റ് ആയിപ്പോയി. ഒരു മുജാഹിദിന് ശിർക്ക് വരുന്നില്ല, വിദേഹത്ത് വരുന്നില്ല, എല്ലാവരും എഴുന്നേക്കുന്നു. എല്ലാ മുജാഹിദ് മാഷും എല്ലാ ജമാഅത്തുകാരും മാഷും എഴുന്നേക്കുന്നു. എന്താ കാരണം? അതിനൊരു കാരണം പറയുന്നത്, അത് ദേശീയ ഗാനമാണ്, ഞങ്ങളെ രാജ്യത്തെ സ്നേഹിച്ച് എഴുന്നേറ്റക്കാണ്. ഓ ശരി, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളും എഴുന്നേറ്റക്കൂ. കാരണം ഞങ്ങൾ രാജ്യത്തെ നിങ്ങളെ കാണാൻ സ്നേഹിക്കുന്നവരാ, എല്ലാവരെയും സ്നേഹിക്കുന്നവരാ. കേരളത്തിൽ ഇന്ത്യയിൽ ഒരേ ഒരു പണ്ഡിതൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാലഘട്ടത്തിൽ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് കൂടുതൽ ചിന്തിക്കാത്ത ചില നേതാക്കൾ മുന്നിൽ പറഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കൂല എന്ന് പറയാനുണ്ടായ ഒരേ ഒരു പണ്ഡിതൻ ഖമറുല്ലാഹ് ഖാൻ പെരുമുസ്താദ് മാത്രമാണ്. ഖമറുല്ലാഹ് സുൽത്താനല്ലാതെ ഒരു പണ്ഡിതനും അത് പറയാൻ അത് ധൈര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞതിന്റെ പിന്നാലെ നടന്നു, ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇന്നും മുസ്ലിമീങ്ങൾ തലതായിട്ട് വരുമായിരുന്നു. അതാണ് ഞങ്ങളെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ കെൽപ്പ് എന്ന് സമൂഹം മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ രാജ്യം ആ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ദേശീയ ഗാനം പാടുമ്പോൾ എല്ലാവരും സൈലന്റ് ആയി എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൽ ഒരു മുജാഹിദും തർക്കല്ല, ഒരു നിരീശ്വരവാദിക്കും തർക്കല്ല. എന്നാൽ ഞങ്ങളെ കൽബിൽ രാജ്യത്തോട് സ്നേഹമുണ്ട്, അതുപോലെ എല്ലാ സ്നേഹിക്കേണ്ടതിനോടും സ്നേഹമുണ്ട്. ഒരിക്കലും തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ വർഗീയവാദത്തെയോ വളരാൻ ഞങ്ങളെ സമസ്ത കേരള ജമീയത്തുല്ലമ അനുവദിക്കൂല, എസ് വൈ എസ് അനുവദിക്കൂല, എസ് എസ് എഫ് അനുവദിക്കൂല, ഞങ്ങൾ ഒരു സംഘടനയും അനുവദിക്കൂല. ജാമിയാ സദിയും മക്റും മൈദിനും മദ്ഹറും അങ്ങനെ തുടങ്ങി ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ഞങ്ങൾ ഒരു സ്ഥാപനങ്ങളും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വളരാൻ അനുവദിക്കൂല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങളെ കൽബിൽ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് ഞങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്നത് അന്നബിയു ഔലാദുൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞങ്ങൾ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നത് ഹബീബിനെയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഞങ്ങളെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം ലോകത്തിന്റെ സത്താവായ അല്ലാഹു ഹബീബ നബിദങ്ങളെയും
അതാ സ്നേഹിക്കുന്നു. സത്താവായ അല്ലാഹുവിനെയും അതാ ഞങ്ങളുടെ കൽബിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. മുതഅല്ലിമീങ്ങൾക്ക് അലിമീങ്ങൾക്ക് അറിയാമല്ലോ, വാവ് കൊണ്ടാണ് അഖ്ഫ് ചെയ്തിട്ടുള്ളത്. അയ്യഹൂനല്ലാഹു വറസൂലുഹു എന്നാണ്, സുമ്മ റസൂലുഹു എന്നല്ല, ഫറസൂലുഹു എന്നല്ല. അല്ലാഹുവും റസൂലും ഒരേ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം, അപ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഖൗസുല്ലാഹു മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സുബ്ഹാനല്ലാഹ് എന്തൊക്കെ കാര്യങ്ങളാണ് റബ്ബിന്റെ തീരുമാനം. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വഫാത്ത് അവിടുന്ന് ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ശൈഖായ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് ഖൗസുല്ലാഹു മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഭൂമി തലത്തിൽ ഞാൻ ദീനേ നടത്തുവാൻ വേദാന്തമ്മയുടെ ആള് ഞാനെന്നവർ എന്ന് പറഞ്ഞ ഖൗസുല്ലാഹു തങ്ങളെ വഫാത്തും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വഫാത്തും റബീഉൽ ആഖിറിൽ തന്നെ ആ ഖൗസുല്ലാഹു തങ്ങൾ പഠിപ്പിച്ച ദിക്റില്ലയോ, അതാ മുഹീദീൻ റാതീബ് ചൊല്ലുമ്പോ റാതീബിനടുക്ക് എഴുന്നേറ്റ് നിൽക്കലില്ലയോ, ഈ എഴുന്നേറ്റ് നൃത്തങ്ങളൊക്കെ റബ്ബിനെ സ്നേഹിച്ചതിന്റെ പേര്, ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേര്. അതാ ദേശീയ ഗാനം പാടുമ്പോ ദേശത്തെ സ്നേഹിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന മുജാഹിദേ, അള്ളാനെ സ്നേഹിച്ച് എഴുന്നേറ്റുന്ന ബിദഅത്താണല്ലേ, റസൂലുള്ളാനെ സ്നേഹിച്ച് എഴുന്നേറ്റുന്ന ബിദഅത്താണല്ലേ, രാജ്യത്തിനെ സ്നേഹിച്ച് എഴുന്നേറ്റ് നിന്നാൽ അത് സുന്നത്താണല്ലേ, നിനക്ക് ഖുർആൻ അറിയോ ഹദീസ് അറിയോ, വമൻ യുഅളിം സഅഇറല്ലാഹി ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വ വേണം, തഖ്വ ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കുന്നതിനെ ബഹുമാനിക്കും, തഖ്വ ഇല്ലേ ബഹുമാനിക്കാൻ കഴിയില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമാ ഉസ്താദ് അല്ലാഹുവിന്റെ ദീർഘായുസ് കൊടുക്കട്ടെ, വേദന പറഞ്ഞു, കാരണം പലരും തെക്കുവയില്ലാതെയായി പോകുന്നുള്ള വേദന. തെക്കുവ ഉണ്ടെങ്കിൽ അഹ്ലി ബൈത്തിനെ ബഹുമാനിക്കും, തെക്കുവ ഉണ്ടെങ്കിൽ ഉലമായിനെ ബഹുമാനിക്കും, തെക്കുവ ഉണ്ടെങ്കിൽ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ ബഹുമാനിക്കും. അതേ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ കുറെ ബിസിനസ്സുകാരായ മുതലാളിമാർ ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരനായ മർഹൂം അബ്ദുൽ ഖാദിർ ഹാജി മുതൽക്ക്. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് ജില്ലയിലും മറ്റ് ജില്ലകളിലുമുള്ള ധാരാളം മുതലാളിമാർ ബിസിനസ്സുകാർ അതാ വിദേശത്തുനിന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വായിക്കുന്നത് കേട്ടപ്പോ എനിക്കിങ്ങനെ സന്തോഷം തോന്നി. കുറെ മുതലാളിമാരെ പേര് ഇവിടെ ഇങ്ങനെ വായിക്കുന്നു. എന്തേ കാരണം? അവർ അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചു, ആലിമീങ്ങളെ വാർത്തെടുക്കാൻ, യത്തീമുക്കൾമക്കളെ പോറ്റാൻ, അതേ വിദ്യാഭ്യാസമുണ്ടാക്കാൻ, ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം സമുദായത്തിന് നൽകാൻ, മഹാനായ എം എൽ ഉസ്താദ് അവരുടെ കൈകൾക്ക് ശക്തി പകരാൻ, അതുപോലെ മറ്റ് ആലിമീങ്ങളുടെ കൈകൾക്ക് ശക്തി പകരാൻ, ആ നേതാക്കന്മാരായ പണക്കാരായ ബിസിനസ്സുകാരായ ആളുകൾ പ്രവർത്തിച്ചു. ഹദീബായ നിബിധങ്ങൾ അവർക്കും ആദരവുണ്ടെന്നല്ലേ പഠിപ്പിച്ചത്. സത്യവാന്മാരായി വിശ്വസ്തരായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ അമ്പിയാക്കളെ കൂടെയാണ്, സിദ്ദീഖീങ്ങളെ കൂടെയാണ്, സുഹദാക്കളെ കൂടെയാണ്, സാലിഹീങ്ങളെ കൂടെയാണ് അവിടുന്ന് പഠിപ്പിച്ചില്ലേ. എല്ലാ മുഅ്മിനീങ്ങൾക്കുമുണ്ടല്ലോ മഹത്വം, സർവ മുഅ്മിനീങ്ങൾക്കുമുണ്ട്. പണക്കാർക്ക് മാത്രമല്ല, സാധുക്കളെ സ്നേഹിക്കാൻ നബിങ്ങൾ കൽപ്പിച്ചില്ലേ, സാധുക്കളുമായി അടുക്കാൻ കൽപ്പിച്ചില്ലേ. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹബീബായ നബിയുടെ ഉമ്മത്തുകൾക്ക് മുഴുവനും ബഹുമാനമുണ്ട്. കൊണ്ടും ഹൈറ ഉമ്മത്തിൻ ഉഹ്രിദത്തിൽ നിന്നാ
ഇഖ്ലാസ്. ഹബീബായ നബിയുടെ ഉമ്മത്ത് ആദരവുള്ള ഉമ്മത്ത് തന്നെ. അതാണ് നേരത്തെ ഉസ്താദ് അവർകൾ ചൊല്ലിയത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ മുഴുവൻ ആദരിക്കണം. ഒരൊറ്റ മനുഷ്യന്റെ ഗീബത്ത് പറയാൻ പാടില്ല, ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഒരൊറ്റ മനുഷ്യനെ ചീത്ത പറയാൻ പാടില്ല, ഒരൊറ്റ മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഒരൊറ്റ മനുഷ്യനെ യാതൊരു നിലക്കും നിന്ദിക്കാൻ പാടില്ല. അതാണ് തഖ്വയുള്ള മുഅ്മിനിൽ കള്ള പിടിപ്പിച്ചത്. ഇപ്പൊ പറയാൻ സമയമില്ല. സൂറത്തുൽ അഖ്ലാഖ് എന്നൊരു സൂറത്തുണ്ട് ഖുർആൻ, സൂറത്തുൽ അഖ്ലാഖ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഹാഫിലിങ്ങളായ ധാരാളം ആളുകൾ ഉണ്ടാവും ഈ ക്ലാസ്സിൽ. ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി ബിരുദത്തെ എത്രയോ ആളുകളുണ്ട്. ഞാൻ ഹാഫിലല്ല. അപ്പൊ സൂറത്തുൽ അഖ്ലാഖ് അങ്ങനെ ഒരു സൂറത്തുണ്ടോ എന്ന് ചിലപ്പോ ആരെങ്കിലും സംശയിക്കോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, സൂറത്തുൽ ഹുജറാത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ അഖ്ലാഖ്. സൂറത്തുൽ ഹുജറാത്ത്, അത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. ഞാനത് ഈ അടുത്ത് പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തും ഒന്ന് പ്രസംഗിക്കണമെന്ന് വല്ലാത്ത ഒരാഗ്രഹമുണ്ട് മനസ്സിൽ. എല്ലാ സൂറത്തും ഒന്ന് പ്രസംഗിച്ചു തീർക്കണം മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം. അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും എല്ലാ മഹലത്തിലേക്കും വിളിക്കരുത്, അങ്ങനെ വിളിച്ചാൽ പിന്നെ കഴിയൂല. അതുകൊണ്ട് അതൊരു മനസ്സിലുള്ള ഒരാഗ്രഹമാണ്. കുറെ സൂറത്ത് ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിഹ, അർ റഹ്മാനു, സൂറത്തുൽ ഖുമാൻ, സൂറത്തുൽ റഹ്മാൻ, അതുപോലെ തന്നെ സൂറത്തു യാസീൻ, അങ്ങനെ പല സൂറത്തുകളും സംസാരിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം ഞാൻ സൂറത്തുൽ കഹ്ഫ് സംസാരിക്കാൻ ഏഴ് ദിവസം കൊണ്ട് സംസാരിച്ച് തീർക്കാൻ വിചാരിച്ചു ഇറങ്ങി. 12 ദിവസമായി തീർന്നിട്ടില്ല. ഇനി ബാക്കി കുറ്റിയാടിയിൽ നിന്ന് 19-20 കുറ്റിയാടിയിൽ താജുൽ അൽബാനുസ്മരണവും അതുപോലെ ദിക്ര് ദുആ സമ്മേളനവും ആണ്. അതുകൊണ്ട് ഇടക്കങ്ങ് പറയാ, കിട്ടിയ സമയം വിനിയോഗിക്കണമല്ലോ. എല്ലാവരും ക്ഷണിച്ച്, എന്നെ ക്ഷണിച്ചില്ല എന്ന് ആരും പറയണ്ട. അതുകൊണ്ട് എല്ലാവരും ക്ഷണിച്ച്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെ വെച്ച് സംസാരിക്കണം വിചാരിച്ചിട്ട് സൂറത്തുൽ ഹുജറാത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹായി മാത്രം 2 ദിവസം സിറാജ് നദിയുടെ മറ്റൊരു ശാഖയായ പാറക്കടവിൽ കൊല്ലത്തിൽ സംസാരിക്കും. അവിടുന്നാണ് സൂറത്ത് അലം നസ്ർ, സൂറത്തുൽ ദുഹാ, സൂറത്തുൽ കൗസർ, അങ്ങനെ പല സൂറത്തും സംസാരിച്ചത്. ഈ പ്രാവശ്യം സൂറത്തുൽ ഹുജറാത്ത് സംസാരിക്കാനൊരുങ്ങി. പക്ഷേ സുബ്ഹാനല്ലാഹ്, 2 ദിവസം കൊണ്ട് 6 ആയത്തേ ആയുള്ളൂ. ബാക്കി ഇനിയും 12 ആയത്ത് സംസാരിക്കാൻ ബാക്കിയുണ്ട്. അത് സമയമുള്ളപ്പോ പറയാം. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ അഖ്ലാഖ്. സ്വഭാവം പഠിപ്പിക്കുന്ന സൂറത്ത്. അതിന്റെ തുടക്കം തന്നെ എന്താണ്? അയ്യുഹല്ലദീന ആമനു. വിശ്വാസമില്ലാത്തവന് സൂറത്ത് അതാ സ്വഭാവം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നേരം വെളുക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസമില്ലാത്തവന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഖുർആൻ സൂറത്ത് യാസീൻ പറഞ്ഞ സ്വഭാവം. വിശ്വാസം ഈമാനില്ലാത്തവനോട് വേദോറിച്ച കാര്യമില്ല. ഇന്നമാ തുന്നിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഓ നബിയേ, ആരും കാണാനല്ല, കേൾക്കാനല്ല, പ്രസ് ബോർഡിൽ അതാ ഫോട്ടോ കാണാനല്ല. ഞാനിന്ന് ഓഫീസിൽ ഒരാള് എന്നെ ഒരു വയലിൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വയലിൻ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഫ്ലക്സ് ബോർഡ് ഇറക്കി എന്ന് പറഞ്ഞല്ലോ ഇവിടെ. അതിനങ്ങനെ ഇറക്കിയെന്ന് ഞാൻ ചോദിച്ചു. ഫോട്ടോ വെച്ചിട്ട് നിങ്ങളെ ഫ്ലക്സ് എന്തിനാ ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, അത് ഞങ്ങൾ എടുത്തോളാം, എടുത്തിട്ടുണ്ട് എന്ന് എടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ പരിപാടി കൊടുക്കാൻ സമയം ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഫോട്ടോ കാണാനല്ല. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ആരും കാണാനും കേൾക്കാനില്ല, അള്ളാഹുവിന് ആത്മാർത്ഥമായി ഭയപ്പെട്ടു. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അങ്ങനെ ഭയപ്പെടണോ? ഞാൻ താജുൽ അൽബനി ആദ്യമായിട്ട് കാണുന്നത് കാസർഗോഡ് ഭാഗത്ത് കുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന മുതാലിമായിരുന്ന കാലത്ത്. വയത് പറയാൻ വരും, അങ്ങനെ വയത് പറയാൻ വേണ്ടി വന്ന് ആദ്യമായിട്ട് ഞാൻ കൊമ്പോൾ തങ്ങന്മാരെ കാണുന്നത് ശരീഅത്ത് വിവാദം നടക്കുന്ന കാലത്ത് മുള്ളേരിയയിൽ ഒരു പ്രസംഗം, ശരീഅത്തിനെ സംബന്ധിച്ചൊരു പ്രസംഗം. അതിന് മുമ്പ് എനിക്ക് കൊമ്പോൾ തങ്ങന്മാരെ കടന്നുകൂടാ. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ നീലമ്പാറ ഒരു പ്രസംഗം കണ്ട് ശരീഅത്തിനെ അവിടെ പോകും. ബക്സസ് ആക്സിഡന്റ് ആയി, മുഖം പൊട്ടി, ആസ്പത്രിയിൽ കൊണ്ടുപോയി തുന്നി, 4-5 തുന്നി, ഇപ്പോഴും ഉണ്ട് അതിന്റെ അടയാളം തുന്നി. അങ്ങനെ പിറ്റേതാണ് മുള്ളേരിയിലെ പ്രസംഗം.
മുള്ളേരിയിലേക്ക് ബസ്സിന് പിന്നെ വന്ന് വല്ലാത്ത ക്ഷീണമായി. വസൈക്കും ഇന്നത്തെ പോലെ സ്റ്റാൻഡൊന്നുമില്ല, നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ഒരു മേശന്റെ മുകളിൽ വേറൊരു സ്റ്റൂൾ എടുത്ത് വെച്ച് അതിന്റെ മുകളിൽ കൈയൂത്തിയിട്ട് പ്രസംഗിച്ചു. ശരീരത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. ശരീരത്തിനെതിരെ നിരീശ്വരവാദികളും നിർമ്മതവാദികളൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ശരീരത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. അന്നാണ് ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ ഇപ്പോൾ ജാമിയ സേവിയുടെ പുതിയ പ്രസിഡന്റായി തന്നെ തങ്ങൾ അള്ളാഹു തരവട്ടേക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. കുമ്പോൽ സീതന്മാർക്ക് മുഴുവനും അള്ളാഹു തആല എല്ലാ സീതന്മാർക്കും അള്ളാഹു തആല ഇജ്ജത്തിനേറ്റി കൊടുക്കട്ടെ. തങ്ങളവർ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പുറക്ക് തങ്ങളെ കൂടെ തന്നെ നന്നുപോയി കുമ്പോൽ തങ്ങന്മാരെ പുറക്ക് താമസിച്ച്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഈ ഭാഗത്തേക്ക് വന്ന ഒരു വരവ് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ സുഹൃത്തുക്കളെ, ഈ ഭാഗത്ത് വന്നിട്ട് രാവിലെ പരശുറാം എക്സ്പ്രസിന് അല്ലെങ്കിൽ രാവിലത്തെ വേറെ ഒരു വണ്ടിക്ക് ചിലപ്പോൾ പുല്ലൂക്കരക്ക് പോകാൻ വേണ്ടി തലശ്ശേരിക്ക് വണ്ടി കയറും. കാസർകോടുന്നോ അല്ലെ മംഗലാപുരത്തുനിന്നോ കയറും. അങ്ങനെ കയറിയാൽ പലപ്പോഴും ഞാൻ കാണും, ഞാൻ ആദ്യമായി തന്നെ ഒരു ദിവസം വണ്ടി ഇങ്ങനെ പോകുമ്പോണ്ട് ഒരാൾ ഉറക്ക ഖുർആൻ ഓതുന്നു, നല്ല സൗണ്ട് ഖുർആൻ ഇങ്ങനെ ഓതുന്നു. ഞാൻ എല്ലാം അപ്പുറത്ത് ചെന്ന് നോക്കുമ്പോ താജുൽ ഉലമയാണ് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. വെറുതല്ല വിക്രി ചൊല്ലി മരിച്ചു എന്ന് പറയുന്നത് വെറുതല്ല, നല്ലത് മാത്രം നാമ കൊണ്ടുവന്നിട്ടാണ്. നല്ലത് മാത്രം കൊണ്ടുവന്നാലേ നല്ല ജീവിതം മരിക്കാൻ കഴിയുള്ളൂ. ചീത്തയും പറഞ്ഞ് ദൈവത്ത് പറഞ്ഞ് നബീബത്ത് പറഞ്ഞ് നടന്നാൽ മരിക്കുന്ന സമയത്ത് അങ്ങനെ മരിക്കാൻ കഴിയൂല. അത് ആലോചിക്കണം, എല്ലാവരും ആലോചിക്കണം. ഓ സഹോദരന്മാരെ, ഇന്നമാ തുന്നിറു വനിത്തബാദിക്കറവഹ ഇന്നമാ തുന്നിറു, നിങ്ങൾ വയത് പറഞ്ഞാലും പറഞ്ഞു കൊടുത്താലൊക്കെ ഫലം ചെയ്യുന്നവരാരാണ്? ആരും കാണാനും കേൾക്കാനുമല്ല റഹ്മാനായ അള്ളാഹുവിനെ മനസ്സിന്റെ അടിത്തട്ടിൽ ശരിക്ക് ഭയപ്പെട്ട് ഈമാനോടെ ജീവിക്കുന്ന പരിശുദ്ധ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾക്കേ അതാ നിങ്ങളെ വയതും നിങ്ങളെ താക്കീതും നിങ്ങളെ തബിശീറും നിങ്ങളെ ഇന്താറും ഇന്താറും അതാ ഫലം ചെയ്യുള്ളൂ നബിയേ. അവർക്ക് റബ്ബിന്റെ പക്കൽ നിന്നുള്ള പൊറുക്കലുണ്ട്, മാനമായ പ്രതിഫലമുണ്ട്. അതേ താജുല്ലുലമ പിരിഞ്ഞിട്ടില്ല, അതേ പി എ ഉസ്താദ് പിരിഞ്ഞിട്ടില്ല, കണ്യത്ത് ഉസ്താദ് പിരിഞ്ഞിട്ടില്ല. ഇന്നാനഹ്നുനുഹ്യിൽ മൗത ആഹാറവും നമ്മുടെ അതായുബ് ഹംസരി ആ ചെറുപ്പക്കാരൻ പണ്ഡിതനടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞാരും പിരിഞ്ഞിട്ടില്ല. അവരൊക്കെയും സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവരെ അതാ വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സാധിവികൾക്കും ീ ഉന്നത സ്ഥാനം കൊടുക്കണേ അമ്മാ. അവരെ സ്നേഹിച്ച് അവരുടെ ചെരിപ്പെടുത്ത ജനങ്ങൾക്കും നീ നിന്റെ കബൂലിയത്ത് നൽകണേ അമ്മാ. അതാ റബ്ബ് പറഞ്ഞില്ലേ വനക്കുമാ കദ്ദമുവ ആഹാറഹും, അവരെന്താണോ ജീവിതകാലത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് അവരുടെ തിരുശേഷിപ്പായി ഇവിടെ എന്താണോ ഉള്ളത് അതെല്ലാം നമ്മൾ റിക്കാർഡാക്കി വെക്കുന്നുണ്ട് നബിയേ. വകുല്ല ശൈഇൻ അസ്ഹൈനാഹു ഫീ ഇമാമിൻ മുബീൻ, തീവണ്ടിയിലിരുന്ന് താജുൽ ഉലമാ ഖുർആൻ ഓതിയത്, അതുപോലെ ദിക്റു ചൊല്ലിയത്, പാതിരക്ക് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞത്, അവസാന സമയങ്ങളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞത്, എല്ലാം അതാ റിക്കാർഡുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരു കാര്യം മുതാലിമീങ്ങളോട് പറയട്ടെ, ഞാൻ ഈ അടുത്ത് ആലുവെ പോയി. അപ്പൊ നോക്കുമ്പോ അവിടെ യൂസുഫ് ഖാന്റെ തരീഖ നിങ്ങളാട്ട് പറയും, യൂസുഫ് ചാ നിങ്ങളാട്ട് യൂസുഫ് ഖാ, ഒരു യൂസുഫ് ഖാന്റെ തരീഖ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഖാദിരി ആ തരീഖത്താണെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും കൊണ്ടുവന്ന് പോസ്റ്റർ കിട്ടിയിരിക്കുന്നത് കുത്തുബുസമാൻ മഞ്ചേരിയിൽ. ഞാൻ പറഞ്ഞു കുത്തുബുല്ല അഫ്താബ് നാദാവത്ത് ഞാനും ഒരു പോസ്റ്റർ ആക്കാം. എന്താ അപ്പൊ ആർക്കും പറഞ്ഞൂടെ ഞാൻ കുത്തുബാനും പോസ്റ്ററിൽ നിന്ന് ഏത് പ്രശ്നം വെച്ചോട്ടെ പോസ്റ്റർ അടിച്ചൂടെ?
സുബ്ഹാനല്ലാഹ്, ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾ ആ സാധു മനുഷ്യനെ പറ്റിച്ച പറ്റിക്കല്. അയാളൊരു പാവം സാധു മനുഷ്യൻ, അയാൾക്ക് ഒരു വിവരമില്ല സാധു. അയാളെ പറ്റിച്ചതാരാ? പറ്റിച്ച മൂല്യമാര്. അയാൾ ഇന്ന് കുതുബ്സവാനാണ് പറഞ്ഞതാരാ? ബിരുദെടുത്ത മൂല്യമാര്, കുറെ ഹുദവികള്, കുറെ മറ്റുള്ളത്, അവര് അവരാണ് ഇയാൾ കുതുബ്സവാനാണ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, ഒറിജിനലിന്റെ വില കുറക്കാൻ ഇങ്ങനത്തെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് കുത്തുബുസമാനുണ്ട്. പക്ഷേ അത് ഇയാളാണോ? കുത്തുബാരാകണമെങ്കിൽ എന്തൊക്കെ പദവി വേണം, എന്തൊക്കെ ദറജ വേണം? പക്ഷെ അതിസാധുവിനറിയോ? ഇയാളെ മുസ്ലിയമാര് പറ്റിച്ച്. പക്ഷേ ഞാൻ പറയട്ടെ, ഞാനവിടെ ചെന്നപ്പോ എനിക്കൊരാൾ കൊണ്ടുതന്നു അവരൊരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നു, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാഹിന്റെ ബസീത്തും വസീത്തും വജീസും ചവറ്റുകൊട്ടയിലെറിയണം എന്നതിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഖുതുബുസ്സമാനാണ് പോൽ. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹിന്റെ ബസീത്തും വസീത്തും വജീസും ഒക്കെ ഖുതുബാണെന്നതിലും ലോകത്തിന് തർക്കമില്ലാത്ത നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇമാം നബവി റഹിമഹുല്ലാഹ്, ഇമാം റാഫി റഹിമഹുല്ലാഹ് പോലോത്ത ഇമാമിങ്ങളും എത്ര കറാമത്ത് കണ്ട സിംഹങ്ങളാണവർ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, സിംഹത്തെ പോലെ ഗർജിക്കുന്നു തങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അതേ അങ്ങനെ തന്നെയല്ലേ മഹാന്മാര്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന മദ്രസയിൽ രാഷ്ട്രീയക്കാരനായ ഭരണാധികാരി വന്നിട്ട് ഇവിടെയുള്ള കിതാബുകൾ മുഴുവനും ഇവിടുന്ന് സ്ഥലം മാറ്റണം എന്ന് ഓർഡർ ചെയ്തപ്പോ വളരെ സാധുവായിരിക്കുന്ന ഇമാം നബവി പറഞ്ഞില്ലേ, സമ്മതിക്കൂലേ, അനുവദിക്കൂലേ, ഇവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റാത്ത വിധം ഒപ്പ് ചെയ്യപ്പെട്ട കിതാബ് നീക്കാൻ അനുവദിക്കൂല എന്ന് ഗർജിച്ചില്ലേ ഇമാം നബവി? ആ ഇമാം നബവി തങ്ങളെ പിടിച്ച് അടിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് നബിമാമിനെ അടിക്കാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടി രാജാവ് കാലം എടുത്തു വെക്കുമ്പോ അതാ ഇറങ്ങി ഓടുന്നതല്ലേ പിന്നെ കണ്ടത്? നേരെ ചെന്നിട്ട് മദ്രസയുടെ മാനേജറെ വിളിച്ചിട്ട് ആ പണ്ഡിതന് ശമ്പളം കൊടുക്കരുത്, ആ പണ്ഡിതന് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറയുമ്പോ അതാ മാനേജർ പറയുന്നു, രാജാവേ, അദ്ദേഹം ഇവിടുന്ന് ഇന്നുവരെ ശമ്പളം പറ്റിയിട്ടില്ല, അദ്ദേഹം നമ്മളെ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ബാപ്പ കൊണ്ട് കൊടുക്കുന്ന ചെറിയ ഭക്ഷണം കൊണ്ട് അത്താഴം കഴിക്കുകയും അതുപോലെ നോമ്പ് തുറക്കുകയും ചെയ്തിട്ട് തിരേനെ നോമ്പെടുത്ത് ജീവിക്കുന്ന മഹാനാണത് എന്ന് മാനേജർ പറഞ്ഞപ്പോഴല്ലേ രാജാവ് പറഞ്ഞു, അത് തന്നെയല്ലേ അദ്ദേഹം എന്റെ മുന്നിൽ എന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആശയം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടി ഞാനങ്ങ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലൊരു സിംഹം എന്നെ കൊള്ള വായ പിളർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. ഞാനൊരൊറ്റ ഓട്ടം ഓടിയതാണ് മഹാനായ ഇമാം നബവി. എനിക്ക് മഹാനായ ശംസുല്ലമ ഈ കെ അബൂക്കറും സിരിയാരെ ഓർമ്മ വരുത്തും. അള്ളാഹുവേ അത്തരത്തിലുള്ള അനുയായികൾക്കൊക്കെ അവരെ കബറിന് സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെ അനുയായികളല്ലാതിരുന്നിട്ടും അനുയായികളാണെന്ന് പറഞ്ഞിട്ട് ആ അലിമീങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കുന്ന വിധം ദൈവത്തും നമീമത്തും ഫിത്നയും ഫസാദും കൊണ്ട് കാസർഗോഡ് ജില്ലയും മറ്റ് ജില്ലകളും നടക്കുന്ന ഏതെല്ലാം ഫിത്നകളുണ്ടോ ആ ഫിത്നയിൽ ഉമ്മത്തിന് കാക്കണേ റഹ്മാനേ. ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി കിതാബ് അദബിൽ മുഹറത്തിൽ കൊണ്ടുവന്നിട്ട് അതൊന്നും കാണാത്തൊരു ജാഹിലായിരുന്നു. കണ്യത്ത് ഉസ്താദിന് വരുത്തി തീർക്കാൻ വേണ്ടി കണ്യത്ത് ഉസ്താദ് മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന കണ്യത്ത് ഉസ്താദിന്റെ വിരോധികളില്ലേ, ഈ കെ ഉസ്താദിന്റെ വിരോധികളില്ലേ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടെ കാളിയാരോഹണത്തിന് വരുമ്പോ അവിടെ കാന്തപുരമുണ്ടാകും, അതുകൊണ്ട് പോകാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് കാറ് ശിഹാബ് നിങ്ങളെ കാറ് തടഞ്ഞു വെച്ച പൊരുത്തങ്കത്തവരില്ലേ, അത് അതാ മുനബ്ബറി ശിഹാബ് തങ്ങൾ അതാ കലാകൗമുദിയിൽ എഴുതിയില്ലേ, ബാപ്പാന്റെ കാറ് തടഞ്ഞു വെച്ചു ആ കൂട്ടര്. അപ്പോൾ എനിക്ക് കാന്തപുരത്തെ കാണണം,
ഞാൻ പോകുമെന്ന് ധൈര്യത്തോടെ ബാപ്പ പറഞ്ഞുവെന്ന് അതാ മുനമ്പറിന് ശിഹാബുദങ്ങൾ എഴുതി വെച്ചൊരിപ്പോഴും നമ്മളെ കയ്യിലില്ലേ. അങ്ങനെ ശിഹാബുദങ്ങളെ പൊരുത്തക്കേട് വാങ്ങിയവർ, കന്യത്തുസ്താദിന്റെ പൊരുത്തക്കേട് വാങ്ങുന്നവർ, ഇ കെ ഉസ്താദിന്റെ പൊരുത്തക്കേട് വാങ്ങുന്നവർ, അവർ നിങ്ങളെ ജില്ല നാശമാക്കരുതേ മോമിനീങ്ങളേ. ദൈവത്തിന്റെ സദസ്സിൽ പങ്കെടുക്കല് ഹറാമാണ്, നബീമത്തിന്റെ സദസ്സിൽ പങ്കെടുക്കല് ഹറാമാണ്, നിങ്ങളെ ചീത്ത പറയുന്ന സദസ്സിൽ പങ്കെടുക്കല് ഹറാമാണ്. ജാമിയാസേദിന്റെ സമ്മേളനത്തിന് ഞങ്ങൾ പോയിരുന്നു, നേരോടിന്റെ പ്രശ്നം കാത്തി ഞങ്ങൾ ഇരുന്നിരുന്നു, ഈ മസല ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട. മഹാനായ കാസർകോടിന്റെ കാവിയായിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹുവെ അവർക്ക് ദരജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞാൻ നിലത്തിരുന്ന് പ്രസംഗം കേൾക്കുന്ന കാലം ഫറൂഖിൽ ഒരു മൈതാനിയിൽ ഒരു പ്രസംഗം കേൾക്കുകയാണ്, ഇ കെ ഉസ്താദ് പ്രസംഗിക്കുകയാണ്, ഇതാ ഫറൂഖിൽ ഞങ്ങൾ സുന്നി സമ്മേളനം നടത്തിയിരിക്കുന്നു, സമ്മേളനത്തിന് മുഴുവൻ ഒത്താശയം ചെയ്തു തന്ന ഒരുപാട് മുതലാളിമാരുണ്ട് സ്റ്റേജ് മല്ലി, അവരെല്ലാം കൂടി ഞങ്ങൾക്ക് സമ്മേളനത്തിന് സൗകര്യം ചെയ്തു തന്നെ. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ നിന്ന് ഇ കെ എസ് എം മുസ്ലിയാർ നിങ്ങൾ പിടികൂടണ്ട, ഞാൻ ഉറപ്പിച്ച് പറയാണ് ഈ ഫറൂഖിൽ ഖുത്ബ മലയാളത്തിലാണ് നിങ്ങൾ നടത്തുന്നത്, അത് തെറ്റാണ്, അതുകൊണ്ട് ഖുത്ബ മലയാളത്തിൽ ഓതിയാൽ ജുമാ ബാത്തിലാണ്, നിങ്ങൾ മുതലാളിമാരെ പേടിച്ചിട്ട് ഞാൻ പറയാതിരിക്കൂല എന്ന് ഇ കെ എസ് എം മുസ്ലിയാർ സ്റ്റേജിൽ ഉള്ള മുതലാളിമാരെ നോക്കി 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 പറയുന്നത് കണ്ടപ്പോഴാണ് എന്നെ പോലത്തെ കുട്ടികൾക്ക് സുന്നത്തിയുമായിട്ട് വരാനുള്ള ആവേശമുണ്ടായത്. അള്ളാഹുവോട്ട് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. പിൽക്കാലത്ത് അവിടെ സുന്നത്തിയുമായത്തിന്റെ പ്രസംഗം നട്ട മർക്കസ് പഠിക്കുമ്പോൾ ഞാൻ പോയി, ബഹുമാനപ്പെട്ട മർഹൂം അണ്ടോണ ഉസ്താദ് ഉണ്ടായിരുന്നു, ഞാൻ പോയി ഖുത്ബയെ സംബന്ധിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് അവിടുത്തെ അന്നത്തെ ഖതീബ് ഒരു പ്രസംഗം നടത്തി. ആ ഖതീബ് പറഞ്ഞു വളരെ വലിയ ഫൗള് പറഞ്ഞു, റസൂലുള്ള ഹലാലി ഹറാമാക്കിയിരുന്നു, അതുപോലെ ഈ സമസ്ത കാലം ഹലാലി ഹറാമാക്കണം. റസൂലുള്ള ആരോപണം പറഞ്ഞു, അത് കേട്ടപ്പോ എന്റെ മനസ്സ് വേദനിച്ച് ഞാൻ എന്തോ ഒന്ന് അനുസമിച്ച് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ ഒരു കൂട്ടർ പേരോടിനെ വിടൂല, കാല് വെട്ടിട്ടേ വിടുള്ളൂ, അവനെ വിടൂലെന്നില്ല, അവനെ വിട്ടാലില്ല വിട്ടില്ല വിടില്ല, റസൂലുള്ളാഹി പറഞ്ഞാൽ പറയാതിരിക്കൂല, റസൂലുള്ള ഹറാം ഹലാലാക്കി പറഞ്ഞാൽ വിടാതിരിക്കല്ല. സാധുക്കൾക്ക് വിവരമില്ലാലേ ആയുഹൻ നബി ലിമത്തുഹരി മാഹല്ലാഹു എന്നുള്ളതിന് മാനവ അതൊന്നുമല്ല, അതൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ സുന്നത്തു ജമാഅത്ത് സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലൂടെ എന്ന എന്റെ അഞ്ച് ദിവസത്തെ പ്രസംഗം ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദീകരണം. ഇപ്പൊ പറയാൻ നേരമില്ല, ഇപ്പൊ നേരത്തെ ഇവിടെ പ്രസിദ്ധീകരിച്ചല്ലോ. ഒതായി 10-27 കൊല്ലം മുമ്പ് ഒതായി തന്നെ ആദ്യമായിട്ട് പെണ്ണുകൾ ജുമാഅ ക്ലാസ് തരാം, അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോയി, പക്ഷെ അരിക്കോടുന്ന് മടങ്ങി, കാരണം അങ്ങോട്ട് കാലു തമ്മിട്ടില്ല. അന്ന് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് അവിടെ അത്ര വലിയ സക്രിയ. നമ്മൾ SSFU SSLH പ്രവർത്തനം നിർത്തിയ, അങ്ങനെ പോയി അൽഹംദുലില്ലാഹ്. ഇക്കൊല്ലം റബീഉൽ അവ്വലിൽ പോയിട്ട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദിനെ സംബന്ധിച്ചും സുന്നത്തി ജമാഅത്തെ സംബന്ധിച്ചും ഒതായിൽ വെച്ച് ഭംഗിയായി പ്രസംഗിച്ചു. അതിന്റെ സീഡിയാണ് എന്തിനു സുന്നിയാകണം എന്നുള്ള സീഡി നേരത്തെ ഇവിടെ പറഞ്ഞു, ഇന്നിവിടെ പ്രകാശനം ചെയ്തതാ. എന്തിനു സുന്നിയാകണം അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിനെ ഭയപ്പെടാതെ നിർവാഹമില്ല. അതുകൊണ്ട് പറയുന്നു ഗീബത്ത് പറയുന്ന സദസ്സിൽ പോയിരിക്കൽ ഹറാം, നമീമത്ത് പറയുന്ന സദസ്സിൽ പോയിരിക്കൽ ഹറാം, കളവ് പറയുന്ന സദസ്സിൽ പോയിരിക്കൽ ഹറാം, ആലിമീങ്ങളെ തങ്ങമ്മങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ പോയിരിക്കൽ ഹറാം. പേരോടിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞതല്ലാതെ സ്വന്തം വകയിൽ പറഞ്ഞിട്ടില്ല. കിതാബ് അതാ ഇമാം ഗസ്സാലിയുടെ ഹിയ നോക്കിക്കോ, ഇമാം ഇബ്നു തങ്ങൾ തുഹഫ നോക്കിക്കോ, എല്ലാ കിതാബിലും ഇമാമിങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അള്ളാഹു നമുക്ക് തന്ന ആയുസ്, അല്ല നമുക്ക് തന്ന ആരോഗ്യം, അല്ല നമുക്ക് തന്ന സമ്പത്ത്, അല്ല നമുക്ക് തന്ന ശ്വാസം, അല്ല നമുക്ക് തന്ന ഓക്സിജൻ, അല്ല നമുക്ക് തന്ന എന്ത് നിയമത്തുണ്ടോ അത് ഹറാമിൽ ചെലവഴിക്കാനല്ല. ഏത് സമയത്ത് ആ ഇസ്രായേൽ വരിക എന്നറിയില്ല, ദൈവത്ത് കേട്ടോണ്ടിരിക്കുമ്പ പറഞ്ഞോണ്ടിരിക്കുമ്പ അറിയില്ല. അവിടെ ശരിക്കും ആലോചിച്ചോളണം, ദൈവത്തിന്റെ നിയമത്തും കക്കൽ ഹറാം. പിന്നെ ആലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, മുത്തയല്ലിമീങ്ങൾ, ഞാൻ ആലിമല്ല, മുത്തയല്ലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് പറയാം, ഓ സഹോദരന്മാരെ, അല്ലാഹുവിന് ഭയപ്പെടണം. അതാണ് ഖുർആൻ പിന്തുടരുന്നവരാകണം. ആ ഖുർആനിൽ സൂറത്തുൽ അഖ്ലാഖ് എന്ന സൂറത്ത്, ആ സൂറത്തിന്റെ തുടക്കം അറിയാമല്ലോ, യാ അയ്യുഹല്ലദീന ആമനു. സുബ്ഹാനല്ലാഹ്, 18 ആയത്ത് വരുമ്പോ 5-6 സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച സൂറത്താണത്. യാ അയ്യുഹല്ലദീന ആമനു
നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലാണ് കേട്ടോ. നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഒന്നും മുന്തിക്കരുത് കേട്ടോ. നിബിധങ്ങൾക്കും അല്ലാഹുക്കും മുന്തരുത് കേട്ടോ. എന്താണ് ആ പറഞ്ഞതിന്റെ മകന്? ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. 4 മണി മുതലേ ഇരിക്കുന്നവരാണ് നമ്മൾ ചെറുപ്പക്കാരായ ബിരുദമെടുത്ത മുത്തഅല്ലിമീങ്ങളെ അലിമീങ്ങളിൽ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആരോഗ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തവും നൽകണേ അല്ലാഹുവേ. ഒരു തങ്ങം പറഞ്ഞോടി, ഞാൻ ചെറുപ്പക്കാരോട് എഴുന്നേറ്റ് മുന്നിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ അവർക്ക് മുന്തരുത് കേട്ടോ. അവരെ ഓവർടേക്ക് ചെയ്യരുത് കേട്ടോ. ഇമാം ഖാസി തങ്ങളെ തഫ്സീർ നോക്കൂ, മറ്റ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അവിടെ കാണാം. ഏതൊരു മുഅ്മിനിന്റെയും മനസ്സിൽ വേണം ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണ്. മുന്നിലാവുമ്പോ ഒരു കുട്ടീനെ വിളിച്ച്, ഹലോ ഉസ്താദെ, ഞാൻ ഉസ്താദിന്റെ മുന്നിലാ, ഞാൻ എം എ ഉസ്താദിന്റെ മുന്നിലാ, അല്ലെങ്കിൽ ഞാൻ എ ഉസ്താദിന്റെ മുന്നിലാ, അല്ലെങ്കിൽ ഞാൻ തങ്ങളെ മുന്നില, അല്ലെ ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നില, അല്ലെ ഞാൻ കോടതിന്റെ മുന്നില എന്ന് പറയേണ്ട അർത്ഥം എന്താ? എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഉസ്താദിന്റെ മുന്നിലായതുകൊണ്ട് എനിക്ക് എന്തും ശബ്ദിച്ചുകൂടാ, എന്തും പറഞ്ഞുകൂടാ, ഉറക്കം പറഞ്ഞുകൂടാ. ഞാൻ കോടതിന്റെ മുന്നിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് വെച്ചുകൂടാ, സിഗരറ്റ് വെച്ചുകൂടാ. നിങ്ങൾ പറയുന്ന പണി കേൾക്കാൻ പറ്റില്ല. ഇപ്പോ പിന്നെ ഈ കോടതി തൃപ്തിപ്പെടുന്നതല്ലാതെ, ഈ പോലീസ് സ്റ്റേഷൻ തൃപ്തിപ്പെടുന്നതല്ലാതെ, ഈ ഉസ്താദ് പൊരുത്തപ്പെടുന്നതല്ലാതെ ചെയ്തുകൂടാന്നല്ലേ ഞാൻ ഉസ്താദിന്റെ മുന്നിലാണെന്ന് പറഞ്ഞാൽ, കോടതിയുടെ മുന്നിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് തന്നെയാണ് അല്ല പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ്. നിങ്ങൾ അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്യല്ലേ. അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഓവർടേക്ക് ചെയ്യല്ലേ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ സമീഉൻ അലീം. നിങ്ങളെ സ്റ്റേജും എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു കേൾക്കുന്നുണ്ട്. അലീം, നിങ്ങൾ ഏത് സദസ്സിലായിരിക്കുന്നതെന്ന് അല്ലാഹ അറിയുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അല്ലാഹ അറിയുന്നവനാണ്, അല്ലാഹ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് മഹാനായ കണ്യത്ത് ഉസ്താദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ച ആളാണെന്ന് വരുത്തിട്ടിട്ട് ഇവിടെ മുജാഹിദാശയം പ്രചരിപ്പിക്കാൻ സുന്നിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന കക്ഷികൾ അവരുടെ വഞ്ചനയിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഒരിക്കലും തന്നെ ഇമാം ബുഖാരി അടുക്കണ്ട, ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ പ്രത്യേകം അധ്യായം കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് അബു ഹുറൈറയുടെ മോഹൻ സനദില്ലാഞ്ഞിട്ട് സ്വീകരിക്കാതിരിക്കണ്ട. ഹുക്മ് തെളിയാൻ അതേ ഒരു വിഷയത്തിന്റെ വിധി, അതിന്റെ തീരുമാനം പറയാൻ, അഥവാ ഫർളോ സുന്നത്തോ ഹറാമോ കറാഹത്തോ ഇങ്ങനെയുള്ള നിയമം പറയാൻ ഹദീസ് ഉദ്ധരിക്കുന്ന മുജ്തഹിദീങ്ങൾക്ക് സനദ് സഹീഹോ ഹസനോ കിട്ടണം. ബറക്കത്തിന് സനദ് കിട്ടേണ്ട ആവശ്യം ഒരു മുജ്തഹിദും പറഞ്ഞിട്ടില്ല. മുതഅല്ലിമീങ്ങൾ നോട്ട് ചെയ്യണം, വിവരമില്ലാത്തവരും മതം പറയുന്ന കാലമാണിത്. അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കണം. ഇത്തഹദന്നാസു റുഊസൻ ജുഹാലാ,
വിവരമില്ലാത്തവരെ ജനങ്ങൾ നേതാക്കന്മാരായി അവരോധിക്കും. അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ അവരതാ അവര് പത്തു കൊടുത്തിട്ട് ജനങ്ങളെ പിഴപ്പിക്കും, അവർ പിഴക്കുകയും ചെയ്യുമെന്ന് ആഹൃ സമാന്റെ ലക്ഷണമെന്ന് ബുഹാരി പുതിയ രീതിയിലുണ്ട്. അതുകൊണ്ട് പറയട്ടെ, വിവരമില്ലാത്തവൻ മതം പറയുന്ന കാലമാണ്. ബറക്കത്തിൻ സെനദ് വേണമെന്ന് ലോകത്തൊരത്തെ ഇമാമും പറഞ്ഞിട്ടില്ല. നിയമം സ്ഥിരപ്പെടാനാണ് സെനദ് വേണമെന്ന് പറഞ്ഞത്. അതും എനിക്കും നിങ്ങൾക്കുമല്ല, നിയമം സെനദുള്ള ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ മുജ്തഹിദിനെ നിർവാഹമുള്ളൂ. നമ്മൾ മുജ്തഹിദല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ബറക്കത്തിന് മുജ്തഹിദീങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമല്ലോ. ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദായ യഹ്യ ബിൻ വക്തം റളിയല്ലാഹു അൻഹുവിനോട് അതാ ഹാറൂൻ റശീദിന്റെ മകൻ മഹ്മൂദ് രാജാവ് പറഞ്ഞില്ലേ, ഓ അബൂ മുഹമ്മദ് തങ്ങളെ, അതാ എന്റെ അടുക്കൽ ഒരാൾ ഒരു സാധനം കൊണ്ടുവരുന്നു. ആ സാധനം ഒരു ഉറുപ്പിക വിലക്കില്ലാത്ത സാധനമാണ്. ആ വരുന്ന മനുഷ്യനോ ലൈസ ഇന്ദീരി സെക്കത്തിൻ, അയാൾ വിശ്വാസയോഗ്യനല്ല. എന്റെ കാഴ്ചയിൽ അയാൾ വിശ്വാസയോഗ്യനല്ല. അയാൾ പറയുന്നത് സത്യമാണ് എന്നതിൽ ഒരു തെളിവുമില്ല. എന്നിട്ട് അയാൾ പറയുന്നു ഹാദാ ലിന്നബി, ഇത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതാണെന്ന് പറയുന്നു. അയാൾ കൊണ്ടുവന്ന സാധനം അതാ ഒരു റുപ്പിയ വിലയില്ലാത്ത ഒരു കൊള്ളിക്കഷ്ണമാണ്, അല്ലെ മരക്കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു പാത്രമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു മസ്സഹു, നിബിധങ്ങളത് തൊട്ടിട്ടുണ്ട്, അത് ശരീബ ഫീഹി, അല്ലെങ്കിൽ അതിൽ കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈവച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മരക്കഷ്ണമോ അല്ലെങ്കിൽ പാത്രമോ അങ്ങനെ വല്ലതും കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാന്റെതാണെന്ന് അയാൾ പറയുമ്പോ അയാൾ വിശ്വാസയോഗ്യനല്ലേ അല്ല എന്റെ കാഴ്ചയിൽ. അയാൾ പറയുന്നത് സത്യമാണ് എന്നതിന് ഒരു തെളിവും ഇല്ല. പക്ഷേ ഇല്ല അന്നീതി പറഞ്ഞീയത്തിവൽ മഹബത്തി, ഹബീബായ നബിയോടുള്ള സ്നേഹം സാധാരണ സ്നേഹം പോരല്ലോ. അതുകൊണ്ട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിലല്ലേ ഭൂമിനാകൂ. അതിനാൽ അതാ അബലുദാരിക, അദ്ദേഹം വിശ്വാസയോഗ്യനല്ലെങ്കിലും ഞാൻ അയാളിൽ നിന്ന് ഇത് റസൂലുള്ള തൊട്ടതാണെന്നോ നബിയുടേതാണെന്നോ പറഞ്ഞാൽ ഞാനിങ്ങ് വാങ്ങും. വാദഉഹു വരഅയ്നീവജിഹി, എന്നിട്ട് ഞാൻ എന്റെ മുഖത്ത് വെക്കും, എന്റെ കണ്ണും മലവെക്കും. വാതബറക്കു ബിഹി, ഞാനതുകൊണ്ട് ബറക്കത്തെടുക്കും. വാസ്തസ്വീബിഹി, ഞാനതുകൊണ്ട് രോഗശമനം തേടും. അത് കഴുകിയ വെള്ളം കൊണ്ടോ മറ്റോ രോഗശമനം തേടും. ഇങ്ങനെയാണ് എന്റെ പതിവ് എന്ന് പറഞ്ഞിട്ട് മാമൂൻ രാജാവ് പറയാണ്. എന്നാൽ ഇതിനെ ബഹുമാനിക്കാൻ, ഇതിനെ സ്നേഹിക്കാൻ ഇല്ലാമാതുക്കറമിൻ മസ്സി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂല് തൊട്ടു എന്ന് പറഞ്ഞ ആ ഒരു കേവലം ഒരു വാക്കല്ലാതെ ഒരു കുട്ടിയ വിലക്കില്ലാത്ത ഈ സാധനം വാസ്തരി നിന്നുബി അൽഫി ദീനാരിൻ വക്കല്ല വക്തറ, ആയിരം ദീനാറ് കൊടുത്തിട്ട് ആയിരം സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ഞാനത് വാങ്ങും. അതിൽ കുറവോ കൂടുതലോ പറയുന്നതിൽ കൊടുത്ത് ഞാൻ വാങ്ങും. ഇങ്ങനെ വാങ്ങിയിട്ട് ഞാൻ ബറക്കത്തെടുക്കുന്നത് ഇതിനെ ബഹുമാനിക്കാൻ. വിശ്വാസയോഗ്യനല്ലാത്ത ആ മനുഷ്യൻ ഇത് റസൂലുള്ള തൊട്ടു എന്ന് പറഞ്ഞ ഒറ്റ കാരണമല്ലാതെ വേറെ ഒന്നുമില്ല. അബൂ മുഹമ്മദേ, അതെനിക്ക് റസൂലുള്ളാനോടുള്ള മഹബത്താണേ എന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദായ യഹ്യ ബിൻ വക്തം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മുതഅല്ലിബീങ്ങളെ കുറിച്ച് വെച്ചോ, അതാഹിർ സമാന്റെ ഫിത്ന ഉണ്ടാക്കുന്ന മുസ്ലിയാരല്ല, സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങളെ തടഞ്ഞു വെക്കുന്ന മുസ്ലിയാരല്ല, തങ്ങന്മാരോട് അതവീട് കാണിക്കുന്ന മുസ്ലിയാരല്ല, അതേ ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ്. ആ ഉസ്താദ് ആ ചെയ്യുന്ന പണിയെ പൂർണ്ണമായി അംഗീകരിച്ചത് ഇമാം തൈഫൂരി. താരിഖ്
താരീഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയില്ലേ? ആ സലഫ് സാലിഹീങ്ങൾ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ, അവര് പഠിപ്പിച്ച ആശയം മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ വക്താക്കള്. കേട്ടോ, അതിന്റെ ഇന്നത്തെ പ്രസിഡന്റാണ് മഹാനായ നൂറുൽ ഉലമാ എം എ ഉസ്താദ്. കേട്ടോ, സംശയവും വേണ്ട. ഞാൻ ഇപ്പോൾ അതിലേക്ക് ഇനിയും കടന്നു സംസാരിക്കുന്നില്ല. എന്തിനായിരുന്നു സമസ്ത കേരള ജമീഅത്തുൽ ഉലമയിൽ പ്രശ്നമുണ്ടായത് എന്ന് ഉസ്താദ് സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒറ്റ വാക്ക് മുത്തലിമികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇമാം ഹസ്സൻ റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫ എടുത്തു നോക്കൂ. വത്തിഫാഖ് സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയതി ومحاذرتهم وقطيع الصحبه معهم وتسديد الانكار عليهم لوق الصحابه مدى تابعين المدى نال مذهب الامامين المدى. അതാ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഇജ്മാഇ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു നിയമം. ഒരു മുസ്ലിമിനും ഒരു പണ്ഡിതനും തർക്കമില്ല. എന്താണത്? സുന്നിയല്ലാത്തവന്റെ ആശയത്തെ വളരെ സക്രമായി പ്രമാണബദ്ധമായി എതിർക്കണം. അത് ആക്ഷേപിച്ചുകൊണ്ട് തന്നെ പറയണം. അലാദമ്മിൽ മുബ്തദിഅ ും അവരുമായി പിണങ്ങി നിൽക്കണം, മാറി നിൽക്കണം, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. പിന്നെയോ ഇൻകാരി അലൈഹിം, ശക്തമായി അവരെ എതിർക്കണം. അത് സഹാബത്ത് മുതൽ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മുഴുവൻ പണ്ഡിതന്മാരും ഈ സലഫുൽ ഉമ്മ, ഈ സമുദായത്തിലെ സലഫു സാലിഹീങ്ങളുടെ യോജിപ്പാണ്. നാൽപ്പത് മുശാവറ പറഞ്ഞതല്ല, മറിച്ച് മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച സർവ ഇമാമികളും പഠിപ്പിച്ചതാണ്. അത് ക്ഷണിച്ചുകൊണ്ട് അത് പറച്ചു ചെന്നിട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ ഒരു മന്ത്രി പോയാലും ഒരു കുഴപ്പമില്ല. പിന്നെ പിന്നെ സുബ്ഹാനല്ലാഹ്, മർക്കസിൽ കാലുകുത്തിക്കൂടാ, സിറാജുലെ കാലുകുത്തിക്കൂടാ. സിറാജുലെ സമ്മേളനത്തിൽ ഞാൻ മന്ത്രിമാരെ വിളിച്ചു. മന്ത്രിമാർക്ക് വന്നോടാ വിലക്കുണ്ട്. ആരെ വിലക്കി? അള്ളാന്റെ അല്ല, റസൂലുള്ളാന്റെ അല്ല, സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനമായതുകൊണ്ട് സിറാജുലക്ക് 700,000 റുപ്യ ഒരു അറബി തരാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളും ആ അറബിക്ക് ഒരു കത്ത് വേണമെന്ന് അറബി വന്ന് ചെയ്യും. മുഹമ്മദ് ശിഹാബ് തങ്ങളെ കത്ത് വേണമെന്നാണ് പറഞ്ഞു. ഞാൻ പാണക്കാട്ട് പോയപ്പോ കത്തെഴുതി തന്നു മുഹമ്മദ് ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാകട്ടെ. അതേസമയത്ത് ചില മന്ത്രിമാരെ വിളിച്ചു നോക്കുമ്പോ ഞങ്ങൾക്ക് മുസ്ലിംമാരെ വിലക്കിട്ടിരുന്നു, സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ പോകുന്നതിന് വിലക്ക്. മുജാഹിദിന്റെ സമ്മേളനത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമില്ല, അവിടെ പോയി അധ്യക്ഷം വഹിച്ചാലും കുഴപ്പമില്ല. ഇത് എന്ത് ദീനാ? ഇത് സലഫു സാലിഹീങ്ങളുടെ ദീനാണ്. ഈ സലഫു സാലിഹീങ്ങൾ അംഗീകരിക്കാതെ എന്ത് സമസ്ത? അതുകൊണ്ട് സമസ്ത എന്ന് പറയണോ, ആദ്യം മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാമിങ്ങളെ പിന്തുടരും. അത് തുടരാതെ സമസ്തയാവൂല, സുന്നിയാവൂല. കന്യക്കുസ്താദിനെയും ഈ കുസ്താദിനെയും അതുപോലെ തന്നെ ശിഹാബുദങ്ങളെയും അങ്ങനെ താലിമീങ്ങളെയും ശഹീദന്മാരെയും നിന്ദിച്ചുകൊണ്ട് സമസ്താനം പറഞ്ഞ് നടന്നാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സമസ്തല്ല, റസൂലുള്ളാഹിന്റെ അടുക്കൽ സമസ്തല്ല, വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സമസ്തല്ല. ഒന്നുകൂടി ഞാൻ പറയാം, ആ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ശിയാക്കളിൽപ്പെട്ട ആളാണ് പ്രസംഗിക്കാണ് യൂസുഫ് ഖാന്റെ തെളിയിക്കത്തെ. യൂസുഫ് ഖാൻ വിളിക്കണം. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി, നൂറുള്ളാഹു അവർക്ക് ദീനിന്റെ ശത്രുക്കളാണെന്ന് പ്രസംഗിക്കാര്. വസാലി മാമിന്റെ കിതാബ് ചവറ്റുകൊട്ടയിൽ എറിയണമെന്ന് പറഞ്ഞ് ഈ യൂസുഫ് ഖാന്റെ തെളിയിക്കത്തെ. ഇത് യൂസുഫ് സുൽത്താനോടാണ്, യൂസുഫ് സുൽത്താനോ ഹിന്ദു സുൽത്താൻ. സുബ്ഹാനല്ലാഹ്, എട്ട് നാളൊട്ടാകെ ചീത്ത പറഞ്ഞു തങ്ങന്മാരെയും ആരുമികളെയും. അതുകൊണ്ടാണ് ഞാൻ ബുഖാരിയിലെ ഒരു അധ്യായം എന്നെ ചേർത്തി പറയാണ്, ഈമാൻ കൊടുക്കാനുള്ള അധികാരമാണ് യൂസുഫ് കാക്ക്. ഈമാൻ കൊടുക്കാൻ മൂപ്പർക്ക് അധികാരേ. ബുഖാരിയിൽ ഇമാം ബുഖാരി ബാബുടെ ബാബു ഖൗഫിൽ മുഅ്മിനീ യഹ്ബത്തു അമലുഹു ഹൈസു ലാ യസ്ഖുറു മിൻ ഹൈസു ലാ യസ്ഖുറു. അറിയാതെ അറിയാതെ ഈമാം പൊളിഞ്ഞു പോകുന്നത് പേടിക്കുന്ന അധ്യായം. എന്നിട്ട് അതിലെന്താ പറയുന്നത്? അദ്റക്തു സലാതീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്, 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നിട്ടോ ആ 30 സഹാബികളും എന്താ പറയുന്നത്? യൂസുഫ് പറയും പോലെ ഞാൻ ഇമാം വിതരണം ചെയ്യുന്നല്ല, ഉല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാ സഹാബികളും ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കുന്നു, ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അതാവ യുദ്ധറുവനിൽ ഹസനി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. മാ ഹാഫഹു ഇല്ല മുഅ്മിനു വലാ അമിനഹു ഇല്ല മുനാഫിഖു, ഈമാൻ തെറ്റിപ്പോകുന്ന പേടിയുള്ളവൻ മുഅ്മിനാണ്. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ തെറ്റിപ്പോകുന്ന പേടിയാണ്. അതേസമയത്ത് മുനാഫിഖിന് അങ്ങനെ ഒരു പേടിയില്ല. സുഹൃത്തുക്കളെ, വ്യാജ തരീഖത്തിന്റെ ആളായിട്ട് ഞാൻ കുത്തുബാന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഞാൻ ഈമാം വിതരണം ചെയ്യാണ് എന്റെ ഈമാനൊന്നും പറ്റൂല എന്ന് പറയുന്ന കക്ഷികളെ കുറിച്ച് ബുഖാരി ഇമാം പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? അതേ, എന്റെ ഈമാന് കീടുവരൂല എന്ന് നിർഭയനാകുന്നവൻ അവൻ മുനാഫിഖാണ്. ഈമാൻ പോയി പോകുമോ എന്ന് പേടിക്കുന്നവൻ മുഅ്മിനാണ്. സഹാബത്തിന് 30 ആളെ ഞാൻ കണ്ടിട്ട്, 30 സഹാബികളും എന്റെ ഈമാൻ പോയി പോകുമോ എന്ന് പേടിക്കുകയാണ്. അതുകൊണ്ട് ജാമിഅ സഅദിയ ബാഹുവേ, ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനമായി നീ ഉയർത്തണം റഹ്മാനെ. ഞങ്ങളെ മർക്കസും അദിനും മദ്ഹറും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെ മക്കറും, മക്കറിന്റെ സമ്മേളനം എടുത്ത് വരാൻ പോകുന്നു, മർക്കസിന്റെ സമ്മേളനം ശേഷം വരാൻ പോകുന്നു. ഞങ്ങളുടെ സിറാദിൻ ഹുദയും ഞങ്ങളുടെ മജിമകളും മമ്പകളും ദാറുല്ലും ഷാദും യതീം ഖാന മഞ്ഞനാടിയ തീം ഹാരയും അങ്ങനെ തുടങ്ങിയതാ മർക്കസുൽ ഹുദയും അതേ അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയെല്ലാം ഉണ്ടോ റബ്ബേ, അതെല്ലാം ദീനിന്റെ പ്രചരണത്തിനുള്ള വഴികളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അതിനാര് സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. കർണാടക ഭാഗത്തുള്ളവരോട് പറയാണ്, 2 ദിവസം ഒരു ഖുർആൻ പ്രഭാഷണം പുത്തൂരിൽ വരുന്ന 24-25 തീയതികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സുള്ളിയിൽ 26-ാം തീയതി അതിവിപുലമായി ജമീയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം ഉണ്ട്. 17-ാം തീയതി കൊടിയമ്മയിൽ ഒരു പ്രസംഗം ഉണ്ട്. അതുകൊണ്ട് കാസർഗോഡിലുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തങ്ങൾക്കൊക്കെ സന്തോഷമായിക്കോട്ടെ, നമ്മളെ അബ്ബാസിക്കൊക്കെ സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. അവർ അതിന്റെ അധ്വാനിക്കുന്നവരാണ്. അള്ളാഹുവിനെ ബർക്കത്തെയ്യട്ടെ. ജാമിഅ സയ്യിദിക്കും സിറാജിലുക്കും മക്കറിനും അമ്പയനും അതുപോലെ മൈദീനും നമ്മളെ മർക്കസിനും ഒക്കെ അധ്വാനിക്കുന്നവരാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ വിദേശത്തുള്ള അതുപോലെ എല്ലാവരും സഹായിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ യഹ്യ ഹാജി തളങ്കരയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ വായിക്കുന്ന കേട്ടു. അദ്ദേഹം എല്ലാ സ്ഥാപനത്തിലും സഹായിക്കുന്ന ആളാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ അമ്മാജി അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളും എല്ലാത്തിനും സഹായിക്കുന്നവരുടെ പേര് പറഞ്ഞാൽ അവനെ തീരൂല, അതുകൊണ്ട് പറയുന്നില്ല. അള്ളാഹു എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ, നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തര എല്ലാവർക്കും തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. ജാമിഅ സഅദിയ സമ്മേളന ശേഷം മടങ്ങുകയായിരുന്ന YBC ബസീർ ചെറിയ ഒരു അപകടത്തിൽ പെട്ടു എന്നാ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം അപകടത്തിൽപ്പെട്ടിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തെ സുഹദാക്കളിൽപ്പെടുത്തട്ടെ. വാഹനാപകടത്തിൽ മരിക്കുന്നവർ സുഹദാക്കളിൽ പെട്ടവരാകാൻ സാധ്യതയുണ്ടല്ലോ. ഒട്ടകം കുതിരയൊക്കെ അപകടത്തിൽ മരിച്ച ഷഹീദ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ സയ്യിദി, നേരത്തെ ഞാൻ പറഞ്ഞു അയ്യൂബ് ഖാൻ സയ്യിദി, അള്ളാഹു തആല അദ്ദേഹത്തെ സുഹദാക്കളിൽപ്പെടുത്തട്ടെ. 42-ാം വാർഷികത്തിന് മരിച്ചു, വന്നു പോകുമ്പോൾ മരിച്ചാണ്. അള്ളാഹു തആല അവരെ കബറിൽ സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ കൊടിയമ്മണ്ടായി സഖാഫി മർക്കസിന്റെ സമയം കഴിഞ്ഞു പോകുമ്പോൾ സിറാജിലൊക്കെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വഫാതായി. അള്ളാഹു തആല അവരെ സുഹദാക്കളിൽ പെടുത്തട്ടെ. അങ്ങനെ എല്ലാ അപകടത്തിൽ മരിച്ചു എല്ലാവരെയും നമ്മുടെ ഓഹാലിതടക്കം എല്ലാവരെയും അള്ളാഹു സുഹദാക്കളിൽ പെടുത്തട്ടെ. ഇവിടെ ഇപ്പൊ കുറ്റിയാടിന്റെ പിരിവല്ല, ആരോരാൾ കുറ്റിയാടി നേർച്ച അന്നുകൊണ്ട് ഞാൻ ഈസിയിൽ ഇടുകയാണ്. ഇവിടെ എല്ലാവരും ഇവിടത്തേക്ക് പിരിവരണം, ഇവിടത്തേക്ക് എല്ലാവരും സമ്മാനം. SOS ആനമ്പാടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന CA അബൂബക്കർ കോളിക്കര എന്നിവർ മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരെ കബറിൽ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചു എല്ലാവർക്കും അള്ളാഹു കബറിൽ സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ ലത്തീഫ് സാഹിബിന്റെ ബാപ്പ ഞാൻ പുസ്തകം പറഞ്ഞു, അള്ളാഹു കബറിൽ സന്തോഷത്തിലാക്കട്ടെ. താജുൽ ഉലമയിൽ നമ്മളെല്ലാരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. എല്ലാവർക്കും ഉണ്ട് നമുക്ക് വേർക്ക. ആരാ കുറച്ച് പൈസ വാങ്ങുന്ന ആൾക്കാരോട് തൊട്ടി സുന്നി സെന്ററിന് എന്താ ചെയ്ത് തീട്ടോ അങ്ങനെ ആരോ ഒരാൾ തീട്ടുക പഠിച്ചോനെ. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഒരു കൂട്ടർ അവരെ മദ്രസക്കല്ല തീട്ട്, അവരെ മദ്രസ തീട്ട് പഠിച്ചോനെ. ഹാജർ പട്ടികയിൽ എടുത്തുണ്ടാക്കിയിട്ട് മുസ്ലിം തീ കൊടുത്തി
മദ്രസക്ക് തീ കൊടുത്തു. ഇപ്പൊ അത് പോലീസുകാർ ഇപ്പോഴത്തെ കാലയിലെ മൊബൈൽ ഉണ്ടാവില്ലേ, അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സൈബർ സെല്ലിലൂടെ പിടിച്ച് ഇപ്പൊ അങ്ങനെ അയ്യണ്ടെന്നുണ്ട്. ജയിലിൽ കൊടുത്ത് ജയിലിൽ കിടന്നിട്ടേ മദ്രസക്ക് തീ കൊടുത്തു. എന്തൊരു മനുഷ്യന്മാരാണ്! അള്ളാഹു നന്നാക്കട്ടെ. ഇല്ലാത്ത ഒരു പറ്റി പറഞ്ഞു അക്കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. അവിടെ എല്ലാവരും ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കണം. അള്ളാഹു തന്നെ ഭയപ്പെട്ട് ജീവിക്കണം. ആയിക്കോട്ടെ, ഇപ്പൊ സിറാജുൽ വെക്കല്ല, ഇവിടത്തേക്ക് ഇപ്പൊ എല്ലാവരും സംഭാവന. ആരാ വാങ്ങാ? തങ്ങന്മാരാർക്കും വാങ്ങിയാലേ അല്ലേ? തങ്ങന്മാരാർക്കും ഒന്നിരുന്നാലേ അതല്ലേ ഒരു ബർക്കത്ത്. തങ്ങന്മാർക്കല്ലേ വലിയ ബഹുമാനം. അവരെ ഇതാ തങ്ങന്മാർ, ഇവിടെയല്ലേ തങ്ങന്മാർ. ഇതാ സയ്യിദമാരിക്കട്ടെ, സയ്യിദമാർ. അതുകൊണ്ട് തങ്ങന്മാർക്ക് സയ്യിദമാരിക്കുമ്പോൾ അതിനൊരു വർക്കത്തില്ലേ? സയ്യിദമാരെ പോലെ എന്താ അവരെ ശരീരത്തിൽ റസൂലിന്റെ അംശമുണ്ടെന്നുള്ള തന്നെ. അല്ലാഹുതാല സുലൈമാൻ, അല്ലാഹുതാല നല്ലൊരു കുട്ടീനെ സുലൈമാൻ കൊടുക്കട്ടെ. അല്ലാഹുതാല ഖൈറായ മക്കളെ കൊടുക്കട്ടെ. വലിയ പരീക്ഷണമാണ്. കുട്ടി ഉണ്ടായിട്ട് മരണപ്പെട്ടു പോയാലും വെറുബായിട്ട് മരണപ്പെട്ടു വലിയ പരീക്ഷണം. അള്ളാഹുവിന്റെ കൂലിക്ക് യാതൊരു കണക്കൂല. അള്ളാഹുവിലെ കൊടുക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീരെ കുട്ടികൾ അള്ളാഹ് കൊടുത്തിട്ടില്ല. ലൂത്തു നബി അലൈഹി സ്വലാമിന് ആൺകുട്ടികൾ കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പെൺകുട്ടികൾ കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആൺകുട്ടികളൊക്കെ കുട്ടിക്കാലത്ത് വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹ് ദർജ വർദ്ധിച്ചു കൊടുക്കാനാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്കൊക്കെ അള്ളാഹു ആഖിറത്തിൽ പ്രതിഫലം തരട്ടെ. അള്ളാഹുവിന്റെ ഖൈറായ കുട്ടിയെ സുലൈമാനും അതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹുവിന്റെ ഖൈറായ മക്കളെ കൊടുക്കട്ടെ. എതിരാ വരാന്നല്ലേ അഫാർ സെക്രട്ടറി, ആൾക്കാർക്ക് വരാനില്ല അല്ലേ? അതിലെങ്ങനെ വന്നോട്ടെ അല്ലേ? അതിലിങ്ങനെ വന്ന് ഇങ്ങോട്ട് പോയിക്കോട്ടെ. ആ കുറ്റിയാടിയിലുകള് വാങ്ങിക്കോളാം. ആ വയനാട് കാളി അസം മുസ്ലിയാരുണ്ട്. വലിയ ആര്യമാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ള ആളാണ്, വളരെ താഴ്മയുള്ള ആളാണ്. അള്ളാഹുത്താല അവർക്ക് എൽമും തക്വയും അതുപോലെ നമ്മക്കും അള്ളാഹുത്താല എൽമും തക്വയും ദീർഘായുസും ആഫിയത്തും നമ്മളെല്ലാ സ്ഥാനങ്ങൾക്കും അള്ളാഹുത്താല ഏറ്റിത്തിരുമാറാട്ടെ. നമ്മുടെ ചിറ്റാരി ഉസ്താദ് നേരത്തെ വന്നു, വല്ലാ സംഘടന വന്നാണ് എം എ ഉസ്താദ്. അള്ളാഹുത്താലൊക്കെ ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ് ആഫിയും. എല്ലാവരും അവരുടെ കയ്യിൽ സദഖ കൊടുക്കണം. ഇൻഷാല്ലാ അവർ ദ്വാരക്കും. അള്ളാഹുത്താല നമ്മുടെ മജ്ലിസ് ആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ. എല്ലാവരും ചെല്ലണം ഹാജിറുള്ള എന്റെ പിന്നിൽ കുറച്ച് ദിക്കറി എന്റെ സലാത്ത് ചൊല്ലി ദ്വാരക്കണം. La ilaha illallah, la ilaha illallah. മഞ്ഞനാടി ഉസ്താദ് അതുപോലെ ആലമ്പാടി ഉസ്താദ് ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അള്ളാഹുവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഞ്ഞനാടി ഉസ്താദിന്റെ വീട്ടിൽ 27-ാം തീയതി റാത്തീബുണ്ട് എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ബൈത്തുൽ നിസയുടെ സമ്മേളനം ഈ ഏപ്രിലിൽ നടക്കുന്നുവെന്ന് നേരത്തെ ബൈത്തുൽ നിസയുടെ സമ്മേളന സമയത്ത് ഓർമ്മിക്കാൻ 4, 5, 6 തീയതികളിൽ നടക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. പലേറെ കുട്ടിയാടിയൊക്കെ നേർച്ച തന്നിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ നടത്തി 60 ലക്ഷം കുട്ടിയാണ് ഒരു മാസത്തിൽ നടത്തണമെങ്കിൽ 758 ആൾക്ക് ശമ്പളം കൊടുക്കണം, 1000 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. അവങ്ങനെ തരി തന്നെ 20 ലക്ഷം 25 ലക്ഷം കൊടുക്കുക നേർച്ച കിട്ടും മാസത്തിൽ. നേർച്ചക്ക് വലിയ ഫലം കൊടുത്തു. അള്ളാഹു നിലനിർത്തി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ആ സൗദത്തിൽ ആരോപ്യ അൽഹംദുലില്ല. അള്ളാഹു ബർക്കത്തിയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മുടെ മഹിമത്തിന്റെ മാനേജർ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനുമായിരുന്നു ഇസുദ്ദീൻ സഖാഫി. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ കബറിൽ നീ സന്തോഷം.